ഈ ശരീരത്തിൽ വസ്ത്രമിടാനേനെ കുറിച്ചിട്ടും ശരീരം കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് ശബരിമല കയറുന്നതിനെ പറ്റി ആയിരുന്നില്ലേ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു അത് ആരിൽ നിന്നും ഉയർന്നു വന്ന വിപ്ലവമല്ല അത് നമ്മുടെ പഴയ വിപ്ലവ ബോധത്തിന് ഒരു മിമിക്രി അടിച്ച് കാണിച്ചതാണ് നമ്മളെ തോൽപ്പിക്കാൻ സ്ത്രീകളെ അനുകൂലിക്കും വേണം എന്നാൽ ഇത് ഇത് ആരുടെയും കാര്യമല്ല ഇവിടുത്തെ സ്ത്രീകൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് നാളെ ശബരിമല കയറണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ് അപ്പൊ ഇത്രയും കാലം പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പ്രതിസന്ധികൾ പലതും നമ്മൾക്കും നമ്മൾ ഇത്രയേറെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ എൻ്റെ അച്ഛനമ്മമാരോട് അവരുടെ അച്ഛനമ്മമാരോട് ഇടപെടുമ്പോൾ അവരുടെ കഥകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് ദാരിദ്ര്യം പ്രധാന കാര്യമായിരുന്നു വിഭവ സമ്പത്തില്ലായ്മ അവരുടെ വലിയൊരു പ്രശ്നമായിരുന്നു അഥവാ നമ്മളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭവ സമ്പത്ത് അവരെ സംബന്ധിച്ചിടത്തോളം എത്ര അപൂർവമായിരുന്നു എന്നുള്ള കാര്യം അവരുടെയൊക്കെ കഥനങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പ് പോയ തലമുറയുടെ പലതരം കഥനങ്ങളിലൂടെ ഒരു കാലഘട്ടത്തെ പറ്റി എനിക്ക് തൊട്ട് മുമ്പ് പോയ കാലഘട്ടത്തെ പറ്റി ഒരു ധാരണ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോ ആ ധാരണയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോ നമ്മുടെ ജീവിതത്തെ നിലനിർത്താനും നിർമ്മിക്കാനും വേണ്ടി കഠിനമായി പണിയെടുക്കുന്നവരാണ് ഇവിടെ ചരിത്രം നിർമ്മിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അത് അഥവാ അവർ അവരുടെ ജീവിത നിലവാരത്തിലോ അല്ലെങ്കിൽ അവരുടെ സമരങ്ങളിലോ ഒക്കെ വലിയൊരു ക്ഷീണം വന്നാൽ നമ്മളെയൊക്കെ അത് ബാധിക്കും എന്ന് പറയുന്ന ഒരു അമ്മ എനിക്കുണ്ട് അപ്പൊ അമ്മ പലപ്പോഴും പറയാറുള്ളത് അമ്മ വലിയ സാമൂഹിക പ്രവർത്തകയോ ഒന്നുമല്ല പക്ഷേ ജനകീയ സമരങ്ങൾ ജനങ്ങൾ സമരം നടത്തുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ അമ്മയുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോഴും എനിക്കറിയാം ധാരാളം ദാരിദ്ര്യത്തെ അതിജീവിച്ചിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ജീവിച്ച് ജനിച്ച് പുലർന്ന ഈ ഒരു കഴിഞ്ഞ 40-45 വർഷത്തെ ജീവിതം ഈ കേരളത്തിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ജാതി മത ഭേദം തീണ്ടാതെ അത്യാവശ്യം മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ചിന്തിക്കാതെ പരസ്പരം ഇടപെടാവുന്ന ഒരു ഒരു ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ വിചാരം ഞാൻ ജീവിച്ചിരിക്കുന്നത് തീർച്ചയായും ജനാധിപത്യപരമായ ഒരു സമൂഹത്തിലാണ് അതായത് എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധം അതിൻ്റെ ഒരു ഒരു ധൈര്യം ഒക്കെ ജീവിതത്തിലുണ്ടായിരുന്നു പലപ്പോഴും ഈ ജാതി മതമൊക്കെ ജീവിതത്തിലുണ്ട് ഇല്ലായില്ല പക്ഷേ ആ അതിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടിയിലാണ് അതിൻ്റെ ഒക്കെ ഒരു സൗന്ദര്യം അമ്പലത്തിൽ ഉത്സവമായാലും എവിടെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ അകത്ത് ആർക്കും കയറി വരാവുന്നതാണ് എവിടെയെങ്കിലും ഒരു തടസ്സമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല അതൊരു ഫീലിങ്ങിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് അത് എൻ്റെ ഫീലിങ്ങിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു എന്നുള്ളത് കുറെ കഴിയുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് അതറിയാനായിട്ട് സവിശേഷമായ പഠനങ്ങളും വായനയും വേണ്ടി വന്നു ജീവിതാനുഭവത്തിൽ അത്തരത്തിലുള്ള വിഭിന്നതകളിലും വിഭജനത്തിലും ഒന്നും അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിതമല്ല ഞാൻ ജീവിച്ചത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും ജീവിച്ചിരിക്കുന്നത് സ്കൂളിൽ പോയി പഠിച്ചു വന്ന ആൾക്കാരാണല്ലോ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് പഠിക്കുന്നു ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു നീ ഏത് ജാതി നീ ഏത് മതം നിനക്ക് പലതരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത് അവർ പഠിക്കാൻ വരുന്ന സമയത്തെങ്കിലും അവർക്ക് ധാരാളം ആയിട്ടൊരു പുതിയ ലോകത്തിൻ്റെ നിങ്ങളുടെ പല കെട്ടുപാടുകളെയും അതിജീവിക്കാവുന്ന കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും നിങ്ങൾ കാത്തിരിക്കുന്ന തൊഴിലുകളിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ആ തോന്നലിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു മനസ്സിൻ്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ ആത്മവിശ്വാസത്തിനാണ് സാരമായ ശോഷണം സംഭവിക്കുന്നത് ഇപ്പം ആ ശോഷണത്തിൽ ഇപ്പം സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവച്ച ഒരു അരവണ പായസോ ഒരു അമ്പലത്തിലെ നേദ്യമായിട്ട് വരുന്ന സാധനമോ ഒക്കെ കയ്യിൽ ഒക്കെ വന്നാൽ പണ്ടൊന്നും ആരും അവനവൻ്റെ ജാതി ആലോചിക്കാറില്ല മതം ആലോചിക്കാറില്ല വന്നെടുത്ത് പായസം കഴിക്കും പായസം കഴിച്ചാൽ വയറ്റിലേക്ക് പോകുന്നു
അത്രേ ഉള്ളൂ. അതിലപ്പുറം അത് എവിടുന്ന് വന്ന പായസം, ഏത് മതക്കാരൻ്റെ പായസം എന്ന് ആരും ആലോചിക്കാറില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത കാലത്തായിട്ട് അതൊക്കെ അനുഭവിച്ചു തുടങ്ങി. അടുത്ത കാലം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10-15-20 കൊല്ലമായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പൊതുധാരണയല്ല, മറിച്ച് മനുഷ്യനിൽ തന്നെ വിഭജിതമായിട്ടുള്ള എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഞാൻ, വേറെ, ഞങ്ങൾ, നിങ്ങൾ. ഈ ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഏത് ലോകത്തും സൃഷ്ടിക്കുന്ന അന്യത്വം വളരെ വലുതാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം. അതായത് നമ്മൾ ഇത്രയും അലർട്ടാവേണ്ട കാലമാണ്, ഇത്രയല്ല അതികഠിനമായിട്ട് ജാഗ്രതയുള്ളവരാവേണ്ട കാലമാണ്. പക്ഷേ ഈ ജാഗ്രതയുടെ കാര്യമൊക്കെ എല്ലാ കാലവും ആൾക്കാരും പറയുന്നതാണ്. എന്ത് രീതിയിലുള്ള ജാഗ്രത? സാമ്രാജ്യത്വത്തിനെതിരെ ഒളി പിടിച്ച കാലം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ സാമ്രാജ്യത്വത്തിൻ്റെ പല തരത്തിലുള്ള അധിനിവേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനൊക്കെ അവസരം കൊടുത്തിട്ടുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചിരുന്ന മുൻ തലമുറയിൽ നിന്ന് അമിത വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന നമ്മുടെ തലമുറ ഉണ്ടായി കഴിഞ്ഞു. ഇത് മോശം കാര്യമൊന്നല്ല. ഈ വിഭവ സമ്പത്തുകളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, കൈകാര്യം ചെയ്യണം, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ടോ? ഒരു കാലഘട്ടം ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വർഗ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സമൂഹ ബോധത്തെ ഉയർത്തി ഉണ്ടാക്കി കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമ്മൾ കയ്യിൽ തുണ്ടുതുണ്ട് ഭൂമികളുള്ള മനുഷ്യരായിട്ട് മാറി ആ ഭൂമിയെ നോക്കാനല്ല, ആ ഭൂമിയിൽ എങ്ങനെയാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുക, ഈ ഭൂമിയിൽ ഈ ഭൂമിയിലൂടെ ഒഴുകുന്ന പുഴയെ നമ്മൾ എങ്ങനെ നിലനിർത്തണം, ഈ ഭൂമിയിലെ വൃക്ഷജാലങ്ങളെ നമ്മൾ എങ്ങനെ നിലനിർത്തണം, ഈ വൃക്ഷങ്ങളും ഈ പുഴയും അവയ്ക്കും പൗരത്വം ഉണ്ട് എന്നെ പോലെ തന്നെ, അങ്ങനെ ഒരു തോന്നലിലാണോ നമ്മൾ പോന്നിരിക്കുന്നത് ഇത്രയും കാലം? അതോ ഇതൊരു റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് തോന്നിയിട്ടാണോ? അതൊരു പ്രധാന കാര്യം. രണ്ട്, നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് പറഞ്ഞ മനുഷ്യവാദികളുടെ ഇടയിൽ മനുഷ്യൻ എന്ന് വെച്ചാൽ ആണായിരുന്നു, മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു കാലത്തും പെണ്ണായിരുന്നിട്ടില്ല. എന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്കപ്പുറത്ത് എന്നെ ഒരു വിഭാഗീയമായി ഒരു പെണ്ണ്, അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അതിലൊരു പെണ്ണിൻ്റെ റിസർവേഷൻ ഒരു ഭാഗത്തുണ്ടാവും. അങ്ങനെ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യനാണെങ്കിൽ ആ ഹ്യൂമനിസ്റ്റ് വ്യാജസ്ഥാനം അത് പുരുഷൻ്റെതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും ഈ പറഞ്ഞ പോലെ ഒരു മറ്റൊരു തരം തെളിച്ചമാണ്. ഇനി നമ്മളുണ്ടാക്കിയ ചരിത്രം, ആ ചരിത്രം ആരുടെയായിരുന്നു? നമ്മളുണ്ടാക്കിക്കൊണ്ടേയിരുന്ന ചരിത്രം, വളരെ പുരോഗമനപരമായ ചരിത്രം. അതിനകത്തും നമ്മൾ എത്ര ആളുകളെ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ. ഇല്ലാത്തവൻ്റെ സംസ്കാരം എന്താണെന്ന് നമ്മളതിനെ ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞ് തള്ളല്ല, ഫോക്ക് ആർട്ട് എന്നും പറഞ്ഞ് അതിനകത്തു നിന്ന് ചില എലമെൻറ്റുകളൊക്കെ എടുത്ത് നമ്മളുടെ പലപ്പോഴും സമരപ്പാട്ടുകളിലടക്കം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളീ പറഞ്ഞ അന്ധവിശ്വാസികളൊക്കെ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഈ അന്ധവിശ്വാസം എവിടെയുള്ളത്? വിദ്യാഭ്യാസം എന്ന വിഭവ സമ്പത്തിലേക്ക് വേണ്ട രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റാതിരുന്ന കുറേ മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നു. അത്തരം മനുഷ്യരുടെ ഇടയിൽ അവർ അന്ധവിശ്വാസം കൊണ്ടാണെങ്കിലും ചെയ്തു കൂട്ടുന്ന അവരുടേതായ മറ്റ് ഒരു രീതിയിലുള്ളൊരു സംസ്കാരമുണ്ട്. ചില വിചിത്രമായെന്ന് നമുക്ക് പുറമേക്ക് തോന്നുന്ന ഇപ്പം ആദിവാസ സംസ്കാരം എന്ന് പറയുന്നത്, സത്യത്തിൽ ഇന്ന് നമ്മളെല്ലാവരും ആദിവാസി ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുക, ആക്ച്വലി നമ്മൾ നമ്മളെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആദിവാസിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മളൊന്നും ശ്രമിക്കേണ്ട, ആദിവാസി ഡെവലപ്പ് ചെയ്യാനൊന്നുമില്ല. സത്യത്തിൽ ആദിവാസ ജീവിതത്തിൻ്റെ മണ്ണിനെ കുറിച്ചുള്ള അവരുടെ ബോധം, വറ്റിപ്പോകുന്ന ഒരു പുഴയെ പുനർനിർമ്മിക്കാനുള്ള അവരുടെ അറിവ്, നശിച്ചു പോകുന്ന സ്പീഷീസുകളെ പിടിച്ച് പിന്നെയും പുനരാനയിക്കാനുള്ള അവരുടെ കഴിവ്, അറിവ്, ഇതൊക്കെ നമ്മളാണ് പഠിക്കേണ്ടേ? അവരുടെ സിലബസ് നമ്മൾ എടുക്കണം പറ്റുന്നുണ്ടോ നമുക്ക്? എത്രമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട്? ഇതേ പ്രശ്നം തന്നെയാണ് കലയിലും വരുന്നത്. ഈ കലാചരിത്രം ഞാൻ പഠിക്കാൻ പോയപ്പോൾ ലേശം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് മനസ്സിലായൊരു കാര്യം, ഈ കാണുന്ന ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ പകർത്തി പഠിക്കലാണ് എന്നെ ആദ്യം ആകർഷിച്ചൊരു കാര്യം. അത് ആരെ അങ്ങനെ തന്നെയായിരിക്കും, ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഏറ്റവും ആദ്യം ആകർഷിക്കുക, മുമ്പിൽ കണ്ട സംഗതി ഭംഗിയായി പകർത്തുക. പക്ഷേ മുമ്പിൽ കാണുന്ന ഇല, ചെടി, മരം, മനുഷ്യൻ, പൂവ്, കായ, പക്ഷികൾ,
ഇതെല്ലതും നോക്കി അതേപടി പകർത്താൻ നടക്കുമ്പോൾ ആ നടക്കലിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അത് എനിക്ക് ആ ബോധം എന്നിൽ ഉണ്ടാക്കിയത് എനിക്ക് ലഭിച്ചൊരു ചെറിയൊരു സമ്മാനമാണ്. നാട്ടുകാർ പറഞ്ഞു വലുതെന്ന്. ഞാനിപ്പോഴും അതിനെ ക്രൂഷ്യലായി, എൻ്റെ ലൈഫിൽ ക്രൂഷ്യലായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമ്മാനം എനിക്ക് തന്ന, അതിനുവേണ്ടി കിട്ടിയ വിഷയമുണ്ടല്ലോ, അതെന്നെ പഠിപ്പിച്ച പാഠം വളരെ വലുതായിരുന്നു. അതായത് സോവിയറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് എനിക്കറിയാം, അത് എങ്ങനെയാണെന്ന് അത്യാവശ്യം നമുക്കറിയാം. പക്ഷേ സോവിയറ്റ് ഫെസ്റ്റിവൽ അറിയില്ല. അറിയാത്ത സംസ്കാരത്തെ പിടിച്ചു വാങ്ങാൻ ഞാൻ പ്രിൻ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഉപയോഗിച്ചത്. അതുവരെ ചിത്രം നോക്കി വരയ്ക്കില്ല എന്ന് വിചാരിച്ച ഞാൻ അറിയാത്തൊരു കാര്യം കിട്ടാൻ വേണ്ടി ഫോട്ടോഗ്രാഫ് നോക്കി വരയ്ക്കാൻ തുടങ്ങി. അത് ഒറ്റ കാഴ്ചയുള്ള അല്ലെങ്കിൽ ഒറ്റ കാഴ്ചയിൽ അവസാനിക്കുന്ന ഒരു ഒരു ബോധമല്ല എനിക്ക് തന്നെ, മൾട്ടിപ്പിൾ കാഴ്ചകളിലെ പലതരം ഭാഷകളിലുള്ള ഒരു വലിയ ചിത്രം ഉണ്ടായി വന്നു. ആ ചിത്രം നല്ലതാണോ ചീത്തയാണോ ഇത് ശരിയാണോ എന്നോ അക്കാലത്ത് ഒരു ചിത്രകാരനോടോ ചിത്രകാരിയോടോ ഞാൻ ചോദിക്കാൻ നടന്നാൽ എനിക്ക് ആ ചിത്രം വരയ്ക്കാൻ പറ്റില്ലായിരുന്നു. ആരോടും ചോദിക്കാതെ എനിക്ക് വന്നുഭവിക്കുന്ന കാര്യങ്ങളിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളതിൽ അപ്പുറത്ത് അവരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ അന്ന് കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, സ്ഥിതി സമത്വമുള്ള സാമൂഹ്യ സമത്വമുള്ള ഒരു വലിയ രാജ്യമാണ് അത്രേ USSR. ആണോ അല്ലയോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താ, അവിടുത്തെ ദർശനങ്ങൾ എന്താ, അതൊക്കെ വേറെ. ഐഡിയോളജികൾ എന്താ, അവിടെ എന്താ നടന്നത്, അതൊക്കെ വേറെ ചോദ്യം. പക്ഷെ ഇങ്ങനൊരു രാജ്യം സാധ്യമാണ് എന്നൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ വിതച്ചു തന്ന അനുഭവമാണ് ഫോർമർ USSR. ആ USSR സാംസ്കാരികമായിട്ടുള്ള എലമെൻറ്റുകൾ കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു ആയുധം ചിത്രം ഫോട്ടോഗ്രാഫുകളാണ്. അപ്പം പിന്നീട് ഇന്നോളം ഞാൻ ഈ ഫോട്ടോഗ്രാഫുകളെ കാണുന്നത് എപ്പോഴും അറിയാത്ത കാര്യങ്ങളെ, കാണാത്ത കാര്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് തരാനുള്ള ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള ശേഷിയായിട്ടാണ്. അത് വെറുതെ ഒന്നിനെ പകർത്താനുള്ള ഉപകരണം മാത്രമല്ല, അത് പകർത്തുന്നതോടൊപ്പം ധാരാളം മനുഷ്യരിലേക്ക് എത്തിക്കും. അതിഭയങ്കരമായിട്ടുള്ള ശേഷിയുള്ളൊരു സംഗതിയാണ് ഫോട്ടോ. പക്ഷെ ആ ചെറുപ്പകാലത്ത് എന്നോട് ആൾക്കാർ പറഞ്ഞ, അയ്യേ ഫോട്ടോ കലയൊന്നുമല്ല. പക്ഷെ ഫോട്ടോ മനുഷ്യരിൽ എത്തുന്നുണ്ട്. ഇവർ കലയാണെന്ന് പറഞ്ഞ സംഗതി നോക്കി പകർത്തലാണ്. ഈ പകർത്തിയ സാധനം ഗാലറികളിലാണ് പോകുന്നത്. അപ്പം ഈ എവിടെയൊക്കെയോ വലിയ ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വര ചിത്രകല ഞാൻ എന്തിനു ചെയ്യുന്നു, ഞാനിങ്ങനെ നേരിട്ട് നോക്കി വരയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മനുഷ്യബന്ധങ്ങളാണ്, മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് കിട്ടുന്നത്. വസ്തുക്കളും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കാണ്, ചെടികളും മരങ്ങളും പൂക്കളും കായകളുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് കിട്ടുന്നത്. മണ്ണുമായിട്ടുള്ള ബന്ധമാണ്, നിഴലുമായിട്ട്, വെളിച്ചവുമായിട്ട്, സൂര്യനുമായിട്ട്. ഈ സൂര്യനെ നോക്കാൻ പറ്റില്ലല്ലോ, ചന്ദ്രനെ മാത്രമല്ല നമുക്ക് നോക്കാൻ പറ്റില്ലോ. അപ്പോൾ പണ്ട് കാലത്ത് ഈ സൂര്യൻ എന്ന് പറയുന്നത് കാണില്ല, പക്ഷെ സൂര്യൻ എല്ലായിടത്തും ഉണ്ട്. എല്ലാ കാണുന്ന വസ്തുവിലും വിസിബിൾ വേൾഡിലും ഉള്ളൊരു ഒരു കഥാപാത്രമാണ് സൂര്യൻ എന്നുള്ളത് എന്നെ മനസ്സിലാക്കുന്നത് ചിത്രം വരച്ചുകൊണ്ടാണ്. അപ്പോൾ വരയ്ക്കുന്നത് അടിസ്ഥാനപരമായി എനിക്ക് തന്നത് വരയ്ക്കുന്ന ചിത്രത്തെക്കാൾ ഉപരിയായിട്ട് അതൊരു സാമൂഹിക ബന്ധമാണ്. ഈ സാമൂഹിക ബന്ധങ്ങളിലൂടെ കലയെ മനസ്സിലാക്കണം എന്ന് വന്നപ്പോൾ അത് എനിക്ക് പറഞ്ഞു തരാൻ ഏറ്റവും ശക്തമായൊരു ടൂളാണ് എന്ന് ഉറപ്പിച്ചത് ചരിത്രത്തെയാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഈ സംഗതി ഇന്ന് എനിക്ക് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടത് അങ്ങനെയല്ല. ഈ മാറിപ്പോകുന്ന നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്? സ്പേസിലും ടൈമിലും ഇതിനെ എങ്ങനെ അടയാളപ്പെടുത്തി വെക്കും? എങ്ങനെ അത് മനസ്സിലാക്കും? പാബ്ലോ പിക്കാസോ ഈ ഡിസ്റ്റോർട്ട് ചെയ്ത രൂപങ്ങൾ വരച്ചത്, പിക്കാസോൻ്റെ ചിത്രങ്ങൾ ആർക്കെങ്കിലും ഓ എന്ത് മനോഹര ചിത്രം, എന്തൊരു ചിത്രമാണിത് എന്നാരും പിക്കാസോയെ പറ്റി പറയാറില്ല. പിക്കാസോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തെ നേരിടുകയാണ് ചെയ്തത് വർക്കിൽ. ചിത്രമല്ല, പിക്കാസോ ആ പ്രശ്നത്തെ നേരിട്ടതിലാണ് പ്രാധാന്യം. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ വ്യക്തിജീവിത പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം മൊത്തം എന്താ, കാണപ്പെടുന്ന ലോകം തന്നെയാണ്, കാണുന്ന കണ്ണ് തന്നെയാണ് കാണപ്പെടുന്ന ലോകം എന്ന് തോന്നുന്ന ഒരു വാസ്തവ അധികാര ലോകമാണ്. അപ്പോൾ ഒരു ആപ്പിൾ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, പിക്കാസോയ്ക്ക് മുമ്പേ പോയൊരു ചങ്ങാതി ഉണ്ടായിരുന്നു സെസാൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം മുമ്പിലിരിക്കുന്ന ആപ്പിളിനെ നോക്കി പറയും, ആപ്പിളെ നീ ഒരു ആപ്പിളാവുമെന്ന്. ഒരു ആപ്പിൾ എങ്ങനെയാണ് ആപ്പിളാവുക, കൂടുതൽ ആപ്പിളാവുക എങ്ങനെയാ? അപ്പോൾ ഒരു വസ്തു എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയാലിറ്റി, ആ ആപ്പിളെ നീ ഒരു ആപ്പിളാവുക എന്ന് പറഞ്ഞിട്ട് സെസാൻ ചെയ്തിരുന്നത് എന്താ, വളരെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റെഡ് ആൻഡ് യെല്ലോ കൂട്ടിയെടുത്ത് കൂട്ടിയെടുത്ത് അദ്ദേഹം കുറേ സ്ട്രോക്കുകൾ ഉണ്ടാക്കി. ആ സ്ട്രോക്കുകൾ എവിടെയൊക്കെയോ ചില വെളുത്ത സ്ട്രോക്കുകൾ ഉണ്ടായി, പല തരത്തിലുള്ള കളർ സ്ട്രോക്ക് ഉപയോഗിച്ച് കളറിനെ ലിബറേറ്റ് ചെയ്തു സെസാൻ.
അപ്പോൾ ഒരു ആപ്പിൾ നമ്മൾ കാണുമ്പോൾ ആപ്പിളിൻ്റെ കളറിലൂടെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആപ്പിളിൻ്റെ ഫോമിലൂടെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ ആപ്പിളിനെ സംബന്ധിച്ച പരമസത്യം ഈ ചിത്രകാരനോട് ചോദിക്കേണ്ട. ആപ്പിളിനെ സംബന്ധിച്ച പരമസത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്, വരയ്ക്കുന്നതെന്ന് ആണ് യൂറോപ്പിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പരമസത്യമാണ് കലാകാരന്റെ ഇമിറ്റേഷൻ ഓഫ് നേച്ചർ എന്നുള്ള പകർത്തും കലയാണ് ചിത്രണം എന്ന് കരുതിയിരുന്ന ഒരു വലിയ സംസ്കാരം അല്ലെങ്കിൽ ചരിത്രം, ആ ചരിത്രത്തിനെ ഉടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയാ, അതല്ല മറ്റൊന്നാണ് എന്ന് പറയല് മാത്രമാണ് ഈ മോഡേൺ ആർട്ടിസ്റ്റുകൾ ചെയ്തത്. ഇതുപോലെ എല്ലാ മനുഷ്യനും അവനവൻ ജീവിച്ചിരിക്കുന്ന സമയത്തിന്റെ ചില ദൗത്യങ്ങൾ ഉണ്ടാവും. ആ ദൗത്യം എല്ലാ മനുഷ്യനുള്ളതാണ്, കലാകാരന് സ്പെഷ്യലുള്ള ദൗത്യമൊന്നുമല്ല. കലാകാരന്റെ ദൗത്യത്തിന് കൊമ്പില്ല എന്ന് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എല്ലാ കലയിലും കലയിലല്ല അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ആ കലയിൽ കല ചെയ്ത ആളും അയാൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭവും തമ്മിൽ അയാൾ ഉണ്ടാക്കിയ ബന്ധമാണ് ആ കലയുടെ സത്ത എന്ന് പറയാമെങ്കിൽ. അത് അതിനെ സത്ത എന്ന് പറയണ്ട, അതിൻ്റെ മനുഷ്യ ബന്ധങ്ങളുടെ ചരിത്ര ബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഈ ചരിത്രം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ്. ഇർഫാൻ ഹബീബ് പറയുന്നുണ്ടായി, ഈ ജാതി ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഇന്ത്യ ഉണ്ടല്ലോ, ഈ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓരോ തൊഴിൽ ചെയ്യുന്നവരും ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. ഈ സ്പെഷ്യലിസ്റ്റുകളുടെ അറിവും വിജ്ഞാനവും പരിചയവും, അല്ലാണ്ട് പണ്ടുള്ള ഒരു വിമാനം ഉണ്ടാക്കിയെന്നുള്ള കഥയല്ല ഞാൻ പറയുന്നത്. ഓരോ മനുഷ്യനും ഭൗതികമായ സമ്പത്തുകളെ ഉപയോഗിച്ച് ഫോമുകൾ ഉണ്ടാക്കുകയും ആ ഫോമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന കരുവാനുണ്ട്, ആശാരിയുണ്ട്, പലരും ഉണ്ട്. ഇവിടെ പല തരത്തിലുള്ള മേക്കിങ്ങുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. വിഭവ സമ്പത്തുകളെ പല രീതിയിലുള്ള ഫോമുകളാക്കിയിരുന്നു, പല രീതിയിലുള്ള ഇമാജിനേറ്റീവ് ഫോമുകളാക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീടുകൾ നിർമ്മിച്ചിരുന്നു. വീടുകൾ നിർമ്മിക്കുന്ന പണിയും ഒരു ശില്പം നിർമ്മിക്കുന്ന പണിയും രണ്ടല്ല. ശില്പം നിർമ്മിക്കുന്ന പണിയും വീട് നിർമ്മിക്കുന്ന പണിയും ഒക്കെ ചെയ്യാൻ ഒരുപോലെ അത് രണ്ട് പരസ്പര ബന്ധിതമായിരുന്നു കണ്ടിരുന്ന കരുവാന്മാരുടെയും ആശാരിമാരുടെയും ഒക്കെ സ്ഥലമാണിത്. പക്ഷെ ഒരു ഒറ്റ പ്രോബ്ലമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഈ വിജ്ഞാനങ്ങൾ സ്പെഷ്യലിസ്റ്റുകളുടേതാവുകയും ജാതിബദ്ധമായി എൻ്റെ വിജ്ഞാനം മറ്റൊരു വിജ്ഞാനത്തിലേക്ക് കലരില്ല. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരേപോലെ ആയിപ്പോയി ഈ വിജ്ഞാനങ്ങളുടെ തുടർച്ച. നല്ല ബ്രോൺസ് കാസ്റ്റേഴ്സ് ഉണ്ട് ഇന്നും നമുക്കറിയല്ലേ, ബ്രോൺസ് കാസ്റ്റിംഗ്. ഞാൻ വരുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രോൺസ് കാസ്റ്റിംഗ് കമ്മ്യൂണിറ്റികളുള്ള മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്നാണ്, നടവരമ്പ് ഒരു ബ്രോൺസ് കാസ്റ്റിംഗ്, ബെൽമെറ്റൽ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഈ ബ്രോൺസ് കാസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന് കുന്തിമംഗലത്തുണ്ട്, ഇടുക്കി മാന്നാറിലുണ്ട്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഇന്നോവേഷൻസുകളുണ്ട്. പക്ഷേ 15th century യൂറോപ്പിൽ മതത്തെ പൊട്ടിച്ചെറിഞ്ഞ് ശാസ്ത്രം വിജയിച്ചു വന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയ കാര്യം ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തെക്കാളുപരി അത് ചേഞ്ച് ചെയ്ത സാമൂഹ്യ ബന്ധങ്ങളാണ്. മനുഷ്യൻ്റെ ബന്ധങ്ങൾ മാറിയപ്പോൾ എന്തുണ്ടായി? വിജ്ഞാനം വിപുലമായി എല്ലാവർക്കും പങ്കുവെച്ചു തുടങ്ങി. ഇങ്ങനെ അറിവിനെ നമ്മൾ പൂട്ടിവെച്ചത്, ജാത്യധിഷ്ഠിതമായി പൂട്ടിവെച്ചത് കൊണ്ടാണ് നമ്മുടെ അറിവ് എക്കാലത്തും മാറ്റമില്ലാതെ ഇങ്ങനെ പോവുകയും നമുക്ക് ഒരു കാലത്തും മാനവികത എന്നുള്ള ആശയത്തിലേക്ക് സ്വയമേവ കടന്നു ചെല്ലാൻ പറ്റാനിത്. ഈ മാനവികത എന്നുള്ള ആശയം നമുക്ക് സത്യത്തിൽ വന്നത് കൃത്രിമമായിട്ടാണ്. അത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കോളനൈസേഷൻ വഴി നമുക്ക് കുറച്ചൊക്കെ അതിൻ്റെ എലമെൻസ് കിട്ടി. പക്ഷെ അവരൊന്നുമല്ല ഇതിൻ്റെ ആൾക്കാർ, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരിലെ ഒരു ഒരു സംഘം മനുഷ്യർ, ഒരു കൂട്ടം മനുഷ്യർ ഈ മാനവികതയെ വലിയൊരു ആദർശവും ഐഡിയലുമായി എടുക്കുകയും അവരവരുടെ ഈ സങ്കുചിതമായ ജാത്യധിഷ്ഠിതമായ അറിവിൻ്റെ അദൃശ്യതകളെ പൊട്ടിച്ചെറിഞ്ഞ് അറിവിനെ ദൃശ്യമാക്കുകയും ചെയ്തപ്പോൾ ആ സാമൂഹിക പരിഷ്കരണത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പം ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ശാസ്ത്രീയമായ അറിവിനെ പങ്കുവെക്കുക എന്നുള്ള കാര്യത്തിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നിട്ടുണ്ടാവണം ചെറിയ തോതിലെങ്കിലും നമ്മുടെ പരിഷത്തിൻ്റെ പണികൾ. അതുകൊണ്ടല്ലേ പലതരത്തിലുള്ള ഇപ്പം പരിഷത്തെന്ന് പറഞ്ഞ ആളുകൾ പുകയില്ലാത്ത അടുപ്പെന്ന് പറയും. ഈ അടുപ്പ് മാത്രമൊന്നുമല്ല, ധാരാളം എന്തുകൊണ്ടെന്നുള്ള പുസ്തകം എൻ്റെ ബാല്യകാലത്തിനെ നിശ്ചയിച്ച പുസ്തകമാണ്, എൻ്റെ ചിത്രകലയെ നിശ്ചയിച്ചൊരു പുസ്തകമാണ് അത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിന് ഓരോരോ വസ്തുവായിട്ട് കണ്ടപ്പോൾ ആ വസ്തുക്കളിൽ തന്നെ
അവയ്ക്ക് തന്നെ സവിശേഷമായ ചില കാര്യകാരണങ്ങളുണ്ടെന്ന് അന്നേ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഈ ബോധ്യം ഇല്ലെങ്കിൽ ചിത്രകല എന്ന് പറഞ്ഞ് വെറുതെ പകർത്തും കലയായിട്ട് ഞാനിങ്ങനെ പോയേനെ, അല്ലെങ്കിൽ ചിത്രകല എന്ന് പറയുന്നത് എന്ത് പകർത്തിയാലും വേണ്ടില്ല, കുറച്ച് സമ്മാനം കിട്ടും, കുറച്ച് കാലം നമ്മൾ ഒരു ആളൊക്കെ ആവും, പിന്നെ 10-20 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പെണ്ണാണല്ലോ, നേരെ കല്യാണം കഴിച്ച് പോകണം, അത് കഴിഞ്ഞാൽ കലയില്ല ഒന്നുമില്ല. കാരണം എന്താ? പുരുഷാധിപത്യം കാരണം ഞാൻ ആർട്ടിസ്റ്റായില്ല. ഈസിയാണിപ്പോൾ ഈ വ്യവസ്ഥ കാരണം ഞാനൊന്നും ആയില്ല എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ ഇന്ന് പലർക്കും ഉണ്ട്. ഇതൊന്നുമല്ല, ഈ വ്യവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് പൊളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അവിടെ വിജ്ഞാനങ്ങളുടെ പങ്കുവയ്പ്പും അറിവിൻ്റെ പൂഴ്ത്തിവെപ്പില്ലായ്മയും നമുക്ക് വലിയ അത്യാവശ്യമാണ്. ജാതി വ്യവസ്ഥയോടുള്ള എൻ്റെ ഏറ്റവും വലിയ വിമർശം അതാണ്. ജാതി വ്യവസ്ഥയ്ക്ക് അകത്തുള്ള ഈ ബ്രാഹ്മണൻ എന്ന് നമ്മൾ പറയുന്ന സംഗതി സത്യത്തിൽ അറിവിൻ്റെ പൂഴ്ത്തിവെപ്പാണ്. ഈ ബ്രാഹ്മണ്യം അറിവിൻ്റെ പൂഴ്ത്തിവെപ്പ് എന്തിനു ചെയ്യുന്നു എന്ന് വെച്ചാൽ അധികാരം നേടാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഈ അധികാരത്തെ, അതായത് ഇപ്പോൾ നമ്മുടെ കോളേജിൽ, ഇപ്പം എൻ്റെ കോളേജിൽ പഠിക്കാൻ വരുന്നൊരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി കലാചരിത്രത്തെ മൊത്തം കണ്ടത് ഞാൻ കണ്ട മാതിരിയല്ല. ഞാൻ കഴിഞ്ഞ ഒരു 20-ാം നൂറ്റാണ്ടിലെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വലിയ സാമൂഹിക പരിഷ്കരണമൊക്കെ ചെയ്ത വായനാ മനുഷ്യനെ കുറിച്ച്, വെറും വായനക്കാരനല്ല അയാൾ, വായിക്കുകയും കാണുകയും ചെയ്തവനാണ്. പക്ഷെ കാണലിനെ, കാണലിലും വായന, കാണലും വായിക്കലും ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെങ്കിൽ ഒരു വശം മാത്രം കണ്ടുകൊണ്ടിരുന്നു. ഗാന്ധിത്തലയിലുള്ള മൂല്യമുള്ള വശം, വായനയുടെ വശം, അത് മാത്രം കണ്ടുകൊണ്ടിരുന്നു. മറ്റേ വശം ആരും കണ്ടുകൊണ്ടിരുന്നില്ല. അതായത് അതൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. ഈ കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേയും എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് കാണുന്നത്? ഈ കാഴ്ചയിൽ ഒരാളെ കാണാനുള്ള അവകാശം, അത് വലിയ കാര്യമാണ്. പണ്ടേ ജാതി വ്യവസ്ഥ കാണാനുള്ള അവകാശം ആദ്യം നഷ്ടപ്പെടുത്തി വെച്ചത്. അതേസമയം നമ്മുടെ ആധുനിക ലോകം ഫോട്ടോഗ്രാഫുകൾ വഴി അതിൻ്റെ നിരന്തരമായിട്ടുള്ള പുനരാവർത്തനം, അച്ചടി വഴി, ആ അച്ചടിയുടെ സാക്ഷര മാധ്യമികത വഴി നമ്മൾക്ക് കൊണ്ടുതന്നത് എന്താ വെച്ചാൽ കാണാൻ പറ്റാത്ത സ്ഥലത്തെ കാര്യങ്ങളും നമ്മുടേതായി മാറി. ഞാൻ സോവിയറ്റ് യൂണിയൻ എൻ്റേതാക്കി മാറ്റിയത് ഇങ്ങനെ ചിത്രങ്ങളിലൂടെയാന്ന് പറഞ്ഞ പോലെ, നമ്മുടെ നാട്ടിൽ മുമ്പേ ഇത് നടപ്പുണ്ട്. 1930-കളിൽ ലണ്ടനിലെ ബിഗ് ബെൻ ടവർ, അതിൻ്റെ ചിത്രം മാതൃഭൂമി വലിയൊരു ചിത്രമായിട്ട് പബ്ലിഷ് ചെയ്തേക്ക. ഞാൻ ഈ ചിത്രങ്ങളുടെ ആർക്കൈവിൽ ഇരുന്ന് ആലോചിച്ചു, ഇത് എന്താ കഥ? ആ ലണ്ടനിലെ ക്ലോക്ക് ടവർ ഈ കേരളത്തിലെ മലയാളികളുമായി എന്താണ് ബന്ധം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഓക്സ്ഫോർഡിലെ കളിക്കാരും വേറെ ഏതോ യൂണിവേഴ്സിറ്റിയിലെ കളിക്കാരും തമ്മിലുള്ള കളി ഫോട്ടോഗ്രാഫാണ്. നമ്മുടെ നാട്ടില് മാഗസിനിൽ അച്ചടിക്കുന്ന ഫോട്ടോഗ്രാഫാണ്. ഒരു കൗതുകമായിരിക്കാം അത്. അങ്ങനെയാണെങ്കിൽ 1956 ഒരു കൗതുകകരമായ ഫോട്ടോ നമ്മൾ കാണും. എല്ലാം ഇത് ആരുടെ കൗതുക നോട്ടമാണ് ഈ ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം ഞാൻ പറയാം. അതെന്താന്ന് ചോദിച്ചാൽ ഒരു കൗതുകകരമായ ചിത്രം എന്താണെന്ന് വെച്ചാൽ ഒരു ആദിവാസി പെൺകുട്ടി തലയിൽ കല്ല് ചുമന്നുകൊണ്ട് ഇങ്ങനെ കല്ല് തന്നെ നല്ല പൊക്കത്തിലാണ്, കുട്ടിയുടെ കൈ എത്തുന്നില്ല, അങ്ങനെ പിടിച്ച് അർദ്ധനഗ്നയായിട്ട് മേലുടുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം 1956-ന് ശേഷമുള്ള ഒരു ലക്കത്തിലാണ് മാതൃഭൂമിയുടെ കവർ ചിത്രമായിട്ട് വന്നത്. 1990-കളുടെ എൻഡിൽ, അതോ 2000-ത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് സലീന പ്രക്കാനത്തിനെ കാണുകയാണ്. സലീന പ്രക്കാനത്തിൻ്റെ ചിത്രം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഭൂമി സമരങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമായ സ്വന്തം സെൽഫ് ഏജൻസി ബോധ്യപ്പെടുന്ന മനുഷ്യന്മാർ ചിത്രം കവർ ചിത്രമായി വന്നു കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ കണ്ടിരിക്കുന്നവൻ്റെ സുഖം അപ്പം അവസാനിച്ചു. അപ്പം നമ്മുടെ കൗതുക നോട്ടങ്ങളൊക്കെ തകർക്കപ്പെടുന്നുണ്ട്. അപ്പം അത് ആരുടെ കൗതുക നോട്ടായിരുന്നു? നമ്മളുടെ ഇടയിൽ ഉന്നത ജാതിക്കാരായ പുരുഷന്മാരായ, കൂടുതൽ പെട്ടെന്ന് വിദ്യാഭ്യാസത്തിന് ആക്സസ് ചെയ്ത, വിദ്യാഭ്യാസത്തിന് എത്രമേൽ ആക്സസ് ചെയ്തിട്ടും ഭൗതിക മൂലധനം അംഗീകരിക്കപ്പെടാത്ത പെണ്ണുങ്ങളുള്ള നാട്ടിൽ എല്ലാ വിധത്തിലും വിദ്യാഭ്യാസത്തെ, ഭൗതിക മൂലധനങ്ങളെ സ്വരൂപിച്ച കുറേയേറെ പുരുഷന്മാരുടെ, ഉന്നത ജാതരായിട്ടുള്ള നായന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ ആയിട്ടുള്ള പുരുഷന്മാരുടെ തന്നെ ഒരു വലിയ ലോകമാണ് ഈ വായനാ മനുഷ്യൻ. പക്ഷെ അതെനിക്ക് അപരമല്ല കേട്ടോ, കാരണം ഞാൻ വായിച്ചു വന്നതും അറിഞ്ഞതും ഒക്കെ ഈ ഒരു പ്രാക്ടീസിൽ കൂടെ തന്നെയാണ്. പക്ഷേ ഈ ആണധികാരം ധാരാളമായിട്ട് മുഴച്ചു നിൽക്കുകയും ജാത്യധികാരം വളരെ വ്യക്തമായി കാണുകയും ചെയ്യുന്ന കൗതുക നോട്ടക്കാരായ മനുഷ്യർ അവനവൻ്റെ നോട്ടത്തെപ്പറ്റി കുറച്ച് നാണക്കേടുള്ളവരായിരുന്നു. അതുകൊണ്ട് എന്ത് കഴിയും, നമ്പൂതിരിയുടെ സുന്ദരി ചിത്രം കാണുമ്പോൾ നമ്മൾ ഹായ് പറയും, പക്ഷെ അതിനെക്കുറിച്ചൊന്നും മിണ്ടാറില്ല കുറേ കാലം. 1961-ൽ മാതൃഭൂമിയിൽ കയറിയ ആളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ചിത്രം വരയ്ക്കാൻ. അന്നൊന്നും അദ്ദേഹം ഇത്രയധികം പെൺരൂപങ്ങൾ വരച്ചിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കലാകാരത്വത്തിൻ്റെ കോഡുകൾ വരച്ചുകൊണ്ടിരുന്നു. നേരത്തെ നമ്മുടെ സെസാൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു
എല്ലാ സ്ഥലത്തും കൃത്യമായി വരച്ചൊപ്പിച്ച വരയൊപ്പിച്ച് വരച്ച 501 ബാർ സോപ്പിന്റെ ചിത്രങ്ങളും കച്ചവട ചരക്കുകളുടെ ചിത്രങ്ങളൊക്കെ കൃത്യമായ ഡ്രോയിങ് ആയിട്ട് മാത്രം കാണുന്ന പെർഫെക്റ്റ് ഡ്രോയിങ് എന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് കരുതുന്ന ലോകത്തില് വര അങ്ങടും ഒരു വര ഇങ്ങടും ഓടുന്ന വരയുടെ ചലനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യരൂപത്തെ അതിദ്രുതം അവതരിപ്പിക്കുന്ന ഒരു കോഡ് ഭാഷയായിരുന്നു കലാകാരന്റെ ബ്രഷ് മാർക്ക്. അപ്പൊ എം ബി ദേവമാഷ് പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ശ്വാസഗതിക്ക് അനുസരിച്ചാണ് എൻ്റെ ബ്രഷ് ചലിക്കുന്നത് എന്ന്. ശരിയാണ് അതെ, കാരണം അദ്ദേഹം കുറച്ചേ വരച്ചിട്ടുള്ളൂ, പക്ഷെ വരച്ചതിൽ ആനവാരിയും പൊൻകുരിശും കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കുഞ്ഞു കാർട്ടൂൺ രൂപമൊക്കെയാണ് വരച്ചിരിക്കുന്നത്, പക്ഷെ ആ ബ്രഷിന്റെ മാർക്ക്. പക്ഷെ ദേവമാഷ് ഒന്നും കൂടി പറഞ്ഞു, ബ്രഷിന്റെ മാർക്കൊക്കെ ഇടും, ഞാൻ എല്ലാം വരച്ച് വൃത്തിയാക്കി കൊടുക്കും, പക്ഷെ അതൊരു ഫ്രെയിം അടിച്ച് അതിനെ പ്രിന്റ് എടുക്കാൻ കൊടുക്കണ്ടേ, എച്ചിങ് ചെയ്യണം, ബ്ലോക്ക് എടുക്കണം. ഈ ബ്ലോക്ക് എടുക്കാൻ കൊടുക്കുന്ന നേരത്തെ അതിൽ എന്തെങ്കിലും ഒരു ആണി ആവശ്യമില്ലാണ്ട് കൊടുക്കണം. അപ്പൊ ആവശ്യമുള്ള ഫോമും ആവശ്യമില്ലാത്ത ആണിയും ഒക്കെ ഈ ഇമേജ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലം ഈ പ്രിന്റിങ്ങിന്റെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, ഒരു മെറ്റീരിയൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ ഹിസ്റ്ററി ഓഫ് പ്രിന്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രിന്റിങ്ങിന്റെ സംസ്കാര ചരിത്രം ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ മെറ്റീരിയാലിറ്റി എങ്ങനെ, അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിത്രകാരന്റെ എക്സിക്യൂഷനിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള സങ്കടങ്ങളും കേൾക്കാം. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല, അതൊന്നും ആർക്കും പ്രശ്നമല്ല. നമ്മൾ ചിത്രം കാണുന്നു, കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു, വർഷങ്ങളോളം മിണ്ടാതിരുന്നു നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മൾ എത്ര കാലം പണ്ടൊക്കെ നമ്പൂതിരിയെ കുറിച്ച് പറയാറുണ്ട്, 90s എത്തിയപ്പോഴാണ് നമ്പൂതിരിയെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. 80s നമ്പൂതിരിയെ കുറിച്ച് നമ്പൂതിരിത്തം എന്ന് പറഞ്ഞുകൊണ്ട് കലാകൗമുദി കവർ ചിത്രം ഇട്ടു. നമ്പൂതിരിയുടെ നമ്പൂതിരിത്തവും നമ്പൂതിരി തന്നെ മനസ്സിലാക്കിയ ഇത്രയും കാലം അദ്ദേഹം ചെയ്തു വെച്ച അത്ഭുതങ്ങൾ, കലാപരമായ അത്ഭുതങ്ങൾ, കലാപരമായ കോഡുകൾ, അതൊന്നും പോരാ. ഇനി മനുഷ്യനെ ബാധിക്കണമെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ, കുറച്ച് സുന്ദരി ചിത്രങ്ങൾ, കുറച്ചധികം കഥകളി ചിത്രങ്ങൾ, ഇതൊക്കെ വേണമെന്ന് നമ്പൂതിരി തിരിച്ചറിഞ്ഞു. ഈ വായനാ മനുഷ്യന്റെ ആന്തരികമായ ഈ ഈ അണ്ടർബെല്ലി കാണുക എന്ന് പറയും, ഈ കലാകാരന്റെ കഴിവതാണ്. ഈ ഈ സമൂഹത്തെ ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ അടിവയറ് കാണും കലാകാരൻ. അവിടെ കിടക്കുന്ന ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട്, പ്രത്യേകിച്ച് കൾച്ചർ ഇൻഡസ്ട്രിക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗാലറികൾക്ക് വേണ്ടി എൻ്റെ സ്വാതന്ത്ര്യത്തിന് വരയ്ക്കുകയാണെങ്കിൽ ഈ അണ്ടർബെല്ലി ഒന്നും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഗാലറിയിലെ പെയിന്റിങ്സ് നമ്മളെ അധികം ഒന്നും ബാധിക്കാറില്ല. ഇപ്പം എൻ്റെ വിഷയം ജനകീയ കല പ്രതിരോധത്തിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ച് കല ജനകീയം എന്നാ മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. കല സിസ്റ്റമിക് ആണെങ്കിൽ ബോറായി കഴിഞ്ഞു അവിടെ എല്ലാം. സിസ്റ്റമിക് ആയിട്ടുള്ള കല ഈ ജാതി വ്യവസ്ഥ പോലെ തന്നെയാണ്, ഒരാൾക്ക് ഒന്നും തുറന്നു കൊടുക്കില്ല. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പണ്ട് കാലത്തൊക്കെ ടീച്ചേഴ്സ് കോളേജിൽ വന്ന് വർക്ക് ചെയ്യാൻ, മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് വർക്ക് ചെയ്യില്ല, കാരണം ഓ എൻ്റെ വിദ്യ എങ്ങനെ മറ്റാൾ കണ്ടാലോ വിദ്യ. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു വളരെ പണ്ട് കാലത്ത് കേട്ടോ, 1950s 1940s കാലത്തൊക്കെ. ഒരാളുടെ മൗലികത എന്ന് വെച്ചാൽ അയാൾ എത്രമേൽ അസോഷ്യലാണ്, സാമൂഹികനല്ല, അവിടെയാണ് അയാളുടെ മൗലികത എന്ന് വിശ്വസിച്ചിരുന്നിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒരു ജീവിത സമയം, അതായത് ഞാൻ ഇതിലേക്ക് കല എന്താന്ന് അന്വേഷിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ വലിയ മാറ്റങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് അതിനെ കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നും ഞാൻ ആലോചിച്ച് നോക്കുന്നത് ജനകീയ കല എന്ന് പറഞ്ഞ കലയില്ല, കലയ്ക്കകത്ത് അടിസ്ഥാനപരമായി സംവേദനത്തിൻ്റെ ത്വരയുണ്ട്. അവനവനോട് സംസാരിക്കുന്നുവെന്ന് ചിലരൊക്കെ പറയുമെങ്കിലും ഈ അവനവനോടുള്ള സംസാരവും അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിൽ തന്നെയാണ്. ഈ ഈ അവനവൻ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സ്പേസും അവരെന്ന് പറഞ്ഞ പബ്ലിക് സ്പേസും ആരുണ്ടാക്കിയതാ? സത്യത്തിൽ അത് ഈ സാക്ഷര മനുഷ്യനുണ്ടാക്കിയ കുഴപ്പമാണ്. സത്യത്തിൽ നമ്മുടെ ഈ പ്രൈവറ്റ് സ്പേസിലുള്ള പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നുന്നത് ഈ പ്രൈവറ്റ് സ്പേസ് കൊണ്ട് ഏറ്റവും അധികം സമ്മർദ്ദത്തിലാവുന്നത് സ്ത്രീകളാണ്. ഈ പ്രൈവറ്റ് സ്ഥലം അവരുടെ പണി എന്താ? അവരുടെ പണി അടുക്കളയിൽ, പിന്നെന്താ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് നമ്മളെ ഉദാരമതികൾ നമ്മളെ അരങ്ങത്തേക്ക് അവരെ വിളിച്ചുകൊണ്ട് വരികയാണെന്ന് പറഞ്ഞ് കുറെ ഉദാരമതികളുണ്ട്. ഔദാര്യത്തിൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷപരമല്ല, അതിവിടെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്ത്രീപക്ഷപരമായ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഈ അകം പുറം ഇല്ല. നാരായണഗുരു പറഞ്ഞ പോലെ അകവും പുറവും തിങ്ങി വിങ്ങുന്ന ഒരു മഹിമയാണ് ജീവിതം. അകവും പുറവും തിങ്ങി വിങ്ങുന്ന ഒരു മഹിമയിലേക്ക് നമുക്കെങ്ങനെ എത്താൻ പറ്റും എന്നുള്ള ചോദ്യം, അത് സാമൂഹികമായിട്ടൊരു മഹിമയാണ്, അതൊരിക്കലും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ വ്യക്തി എന്ന് പറയുന്നത് തന്നെ ഈ ശരീരം എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് തന്നെ, അതിനെക്കുറിച്ചുള്ള മറ്റ് എന്താണ് സൈദ്ധാന്തിക വാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈസോട്ടറിക് വാദങ്ങളിലേക്കോ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ശരീരം എന്ന് പറയുന്നത്
അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് എല്ലാ കലയും ലോകത്തിലെ എല്ലാ കലയും പറഞ്ഞിട്ടുണ്ട്. വസ്തുവിൻ്റെ ആകൃതി, വസ്തുവിൻ്റെ സർഫസ് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വസ്തുവിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തന സ്വരൂപം. എങ്ങനെയാണ് ഒരു ഒരു സംഗതി ഫങ്ഷണൽ, എങ്ങനെയാണ് ഒരു സംഗതി ചലിക്കുന്നത്? ഇനി ചലിക്കാത്ത സംഗതി എങ്ങനെയാണ്? നമ്മുടെ ചിന്തയിലും മനസ്സിലും ഒരു 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 വലിയ അഫക്റ്റീവ് പ്രസൻസ് ആയിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ ചലിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഈ ഈ രീതിയിൽ ജനകീയ കല എന്ന് പറഞ്ഞ സംഭവമില്ല, കല തന്നെ മനുഷ്യനെ സമൂഹമായി ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ്. നമ്മൾ എത്രമേൽ സ്വന്തം എന്ന് പറഞ്ഞാലും സ്വകാര്യം എന്ന് പറഞ്ഞാലും ആ സ്വകാര്യവും പരസ്യവും എന്ന് പറഞ്ഞ രണ്ട് ആയിട്ട് തിരിച്ച ജീവിതാനുഭവം എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ അധികാര സ്ഥാപനത്തിന് വേണ്ടി ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ പല പുതിയ കാല റെവല്യൂഷൻസും നടക്കുന്നത് ഈ ശരീരത്തിൽ വസ്ത്രം ഇടുന്നതിനെ കുറിച്ചിട്ടും ശരീരം കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് ശബരിമല കയറുന്നതിനെ പറ്റി ആയിരുന്നില്ലേ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു, അത് ആരിൽ നിന്നും ഉയർന്നു വന്ന വിപ്ലവമല്ല, അത് നമ്മുടെ പഴയ വിപ്ലവ ബോധത്തിന്റെ ഒരു മിമിക്രി അടിച്ച് കാണിച്ചതാണ് നമ്മളെ തോൽപ്പിക്കാൻ. സ്ത്രീകളെ അനുകൂലിക്കും വേണം, എന്നാൽ ഇത് ഇത് ആരുടെയും കാര്യമല്ല. ഇവിടുത്തെ സ്ത്രീകൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് നാളെ ശബരിമല കയറണം? ഒരാളും പറഞ്ഞില്ല. മതസ്ത്രീകൾക്ക് മാത്രമാണ് ഒരു പക്ഷെ ആവശ്യം ഉണ്ടാവുക, അവർക്കിപ്പോ നിയമമനുസരിക്കുക ഒരു വിഷമവുമില്ല. മതം പ്രധാനമായി കാണാത്ത ഒരു കൂട്ടം സ്ത്രീകൾ ഇവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞിരുന്നത് എനിക്ക് ശബരിമല കയറണമെന്നോ അമ്പലത്തിൽ പോകണമെന്നോ അല്ല, നമ്മൾ പറഞ്ഞത് എനിക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, എനിക്ക് പഠിക്കാൻ അവസരം വേണം, എനിക്ക് കല്യാണം കഴിക്കുന്ന സ്ഥലത്ത് കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് പോണതാണെന്ന് പറയാൻ പാടില്ല, എനിക്ക് ഒരു പുരുഷനോ എനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോ ഇത് ജീവിക്കണം, ഇതൊക്കെയാണ് ഇവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ വല്ലവരും അഡ്രസ്സ് ചെയ്തോ? ഇത് അഡ്രസ്സ് ചെയ്യാതെ നമ്മളെ നമുക്ക് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഒരു സമൂഹം. പക്ഷേ ആ സമൂഹത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ പണ്ടിങ്ങോ നമ്മുടെ ഈ സാക്ഷര മനുഷ്യൻ രൂപപ്പെട്ടപ്പോൾ അയാൾ അവഗണിച്ചിട്ടിട്ട് പോകുന്ന വലിയ സമരങ്ങൾ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അതായത് അത് പാവപ്പെട്ടവരുടെ സമരങ്ങളായിരുന്നു. ജോലിക്ക് കൂലി, ഭക്ഷണം വേണ്ട, പണം മതി എന്ന് പറഞ്ഞവൻ്റെ സമരം. മറ്റേ മുമ്പിൽ വന്ന് ഈ മറ്റേ എന്താണ് മാറു മറയ്ക്കാൻ ആഗ്രഹിച്ച പെണ്ണുങ്ങളുടെ സമരം. ആ മറയ്ക്കലത് മാറിനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ അല്ല, നാണം ഒരു ആൺമൂല്യമാണല്ലോ, ആണുങ്ങളുണ്ടാക്കിയ മൂല്യമാണ് ഈ എംബാരസ്മെന്റ് എന്ന് പറയുന്നത്. അത് സ്ത്രീക്ക് മാത്രമായിട്ട് കൊടുത്തേക്കാം. പുരുഷനെ സത്യം പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ മൂത്രം ഒഴിക്കാം, എവിടെ വേണമെങ്കിൽ പെരുമാറാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് കാണിച്ചാലും അയാൾക്കൊപ്പം ഒരു വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോഴും. ഈ ആണിൻ്റെ ഒപ്പം ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും പെണ്ണിൻ്റെ ഒപ്പം അവൾ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അപ്പം ഈ സമൂഹം ഉണ്ടാവുന്നതിൻ്റെ ഒരു ഈ സമൂഹത്തിലേക്കാണോ നമ്മൾ ഈ സാക്ഷര മനുഷ്യൻ നമ്മളെ പുരോഗമിപ്പിച്ച് പുരോഗമിപ്പിച്ച് കൊണ്ടുവന്നത്? നമ്മളുടെ ശാസ്ത്രബോധം എവിടെയാണ് അത് വേണ്ട രീതിയിൽ ഇഫക്റ്റീവ് ആവാത്തത്? നമ്മുടെ ശാസ്ത്രബോധം ഇഫക്റ്റീവ് ആവാത്തത് എനിക്ക് തോന്നുന്ന ഈ കലയുടെ പക്ഷത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിവിൻ്റെ പൂഴ്ത്തിവെപ്പിലും ഭൗതികമായ ശേഷികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാവനയെക്കുറിച്ചുള്ള അറിവുകളിലുമാണ്. ആ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ആ രണ്ടാമത്തെ കാര്യം വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ കണ്ടത് മാത്രം വിശ്വസിക്കുന്നു, കണ്ടത് മാത്രം അനുഭവിക്കുന്നു, കാണാത്തതിനെയും നമ്മൾ അനുഭവിക്കുന്നു. എല്ലാം കണ്ടത് മാത്രമല്ല, കാണാത്തതിനെ എങ്ങനെ അനുഭവിക്കുന്നു? മനുഷ്യർ പരസ്പരം ആ കാണാത്തതിനെ അനുഭവിക്കുന്നതിൻ്റെ പലതരം സാമൂഹിക ഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്പൂതിരിയുടെ ചിത്രങ്ങളോടുള്ള നമ്മുടെ പ്രേമം, അമിതമായ ഇഷ്ടം, അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇഷ്ടമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ സ്ത്രീകളെക്കാളും ഭംഗിയായിട്ട് നമ്പൂതിരി സ്ത്രീയെ വരയ്ക്കുന്നു. പ്രിയായസിന്റെ ചിത്രം ഒരു കഥ തന്നെയുണ്ട് അതിനെ പറ്റിയിട്ട്. പക്ഷേ നമ്മൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളറിയാത്ത ഒരു ഒരു തരം നോട്ടമുണ്ടല്ലോ, ആ നോട്ടത്തിനെയാണ്, അത് ഇൻവിസിബിളാണ്. ഈ നോട്ടത്തിൽ പലതരം സംഗതികൾ ഇൻവിസിബിളായി കിടക്കുന്നുണ്ട്. ആ ഇൻവിസിബിലിറ്റി വിസിബിളായിട്ട് നമ്മളുടെ ജീവിത അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററിയിൽ കിടക്കുന്നുണ്ടാവും. അത് കണ്ടെത്തണം. അത് കണ്ടെത്തി അതിനെ കൂട്ടിയോജിപ്പിച്ച് വായിക്കുമ്പോൾ അതിസുന്ദരമായ പലതും കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം,
ഈ ഇലസ്ട്രേഷന്റെ ചരിത്രത്തിൽ ഈ ആകപ്പാട് ഒരു സമയത്താണ് അത് രാഷ്ട്രീയമായത്. അതുവരെ ഇത് സാംസ്കാരികമായ സന്തോഷങ്ങളുടെ ഉള്ളിലും വിനോദ വ്യവസായത്തിൻ്റെ ഉള്ളിലാണ് കടക്കുന്നത്, അല്ലെങ്കിൽ സംസ്കാര വ്യവസായത്തിൻ്റെ ഉള്ളിലാണ് ഇലസ്ട്രേഷൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ദിവസം അത് രാഷ്ട്രീയമായി. അതെപ്പോഴാണെന്നറിയോ? ടോം വട്ടക്കുഴിയുടെ ചിത്രം നിരോധിച്ച ദിവസം. അത് പ്രസിദ്ധീകരിച്ച ഭാഷാഭൂഷണി പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ അതൊക്കെ കൂടി വെട്ടിപ്പൊട്ടി മാറ്റിക്കളഞ്ഞ ദിവസം. എന്താപ്പോ അദ്ദേഹം വരച്ചത്? അദ്ദേഹം വരച്ചതിൽ എന്തെന്ന് അറിയണമെങ്കിൽ കലാചരിത്രം അറിയണം. അതായത് കലാചരിത്രത്തിനകത്ത് ക്രിസ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ നടുവിലിരുന്ന സ്ത്രീയുടെ ഒപ്പമായിരുന്നു ക്രിസ്തു. ആ മറിയ മഗ്ദലയുടെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു കഥാപാത്രത്തിനെ നടുവിൽ വെച്ച് അവൾ ഒരു സ്ത്രീയാണ്, നഗ്നയാണ്, അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സ്ത്രീ ക്രിസ്തുവിന് പകരം വെച്ചു എന്നുള്ളതാണ് ഉണ്ടായ കുഴപ്പം, പുകില്. പക്ഷെ അത് എന്തുകൊണ്ട് പുകിലുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ അദൃശ്യമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ അത്രയും വരില്ല മഗ്ദലന, ക്രിസ്തുവിൻ്റെ അത്രയും വരില്ല, ഒരു ആൺവിപ്ലവകാരിയുടെ അത്രയും വരില്ല ഒരു പെൺ ദൃശ്യത. നടുവിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജതി സ്വഭാവങ്ങളുള്ള ഒരു സ്ത്രീ? തീർത്തും അശ്ലീലമല്ലേ അത്? ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇവിടുന്നാണ് പിന്നെ ബാക്കി എല്ലാ മതകലകളും ഉണ്ടാവുന്നത്. ഇവിടെ ഒന്നുമല്ല ചിത്രകാരനിരുന്നത് വേറെ സ്ഥലത്താണ്, അദ്ദേഹം ഇരുന്ന അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിത്രകാരന്റെ ചരിത്രം എന്തെന്ന് അറിയാനായിട്ട് നമ്മുടെ ഇടയിൽ കാര്യമായിട്ട് കലാചരിത്രപരമായ എഴുത്തുകളും ഉണ്ടായിരുന്നില്ല അടുത്ത കാലം വരെ. ഇപ്പൊ അനവധി ആളുകൾ എഴുതുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾക്കുള്ളിൽ ആ സമൂഹത്തിന്റെ ഭൗതിക ശേഷിയെക്കുറിച്ച് ആ സമൂഹത്തിനുള്ള ചില ഭാവനകൾ കൂടിയുണ്ട്. ആ ഭാവനകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വളരെയധികം സയൻസിനെ വളരെ യാന്ത്രികമായിട്ട് എടുത്തു പോകും. ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രോജക്റ്റിനെ പറ്റി വായിച്ചു. ഇപ്പോൾ ലോകമെമ്പാടും കലയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാന മാറ്റം എന്ന് വെച്ചാൽ കലയും ശാസ്ത്രവും രണ്ടല്ല. നമ്മുടെ ഇവിടുത്തെ സ്ത്രീപക്ഷപരമായ ഒരു ആശയം പറഞ്ഞേക്കാവുന്ന പോലെ തന്നെ അകവും പുറവും തിങ്ങി വിങ്ങുന്ന ഒരു മഹിമയാണ് ഈ ലോകം എന്ന് പറഞ്ഞ പോലെ, അറിവെന്ന് പറയുന്നത് കലയും ശാസ്ത്രവും ഒന്ന് തന്നെയാണ്. രണ്ടിലും ശാസ്ത്രത്തിലെയും കലയുടെയും പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിർമ്മാണമാണ്. മനുഷ്യ ജീവിത നിർമ്മിതിക്കാണ് ഈ രണ്ട് സംഗതികൾ ഉപയോഗിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രോജക്റ്റ് വായിച്ചു, സമുദ്രാന്തർ ഗവേഷണം നടത്തുന്ന അതിനുവേണ്ടിയുള്ള ഒരു ശാസ്ത്ര പദ്ധതിയുമായി ഒരുമിച്ച് ഒരു ഹ്യൂമാനിറ്റീസ് പദ്ധതി കടന്നു ചെല്ലാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സമുദ്രാന്തർ ഗവേഷണം നമുക്കറിയാലോ, സമുദ്രത്തിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കാണാവുന്ന ഉപകരണം ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ച് അടിയിലടിയിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് സമുദ്രാന്തർ ജീവിതം എന്ന് പറയുന്നത് അതിൽ തന്നെ അത്ഭുതകരമായ ക്രൊമാറ്റിക് വേൾഡ് കൂടിയാണ്. അതായത് വർണ്ണത്തിൻ്റെ വേൾഡ് കൂടിയാണ്. അവിടെ വെറുതെ ഒരു വർണ്ണ വേൾഡ് അല്ല, ആ വർണ്ണങ്ങൾ അവരുടെ എക്സിസ്റ്റൻസിനെ സൂചിപ്പിക്കുകയും അതിനെ ആ വർണ്ണങ്ങൾ ചില സമയത്ത് ചില ജീവികൾക്ക് ചില സമയത്ത് അദൃശ്യരാകാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ജീവി അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ ജീവിയുടെ കളർ അവിടെ കിടക്കുന്നുണ്ടാവും. അതായത് അവിടെ ഏത് ക്യാമറയ്ക്കും പിടിക്കാവുന്നത് ആ ജീവി അവിടെയാണെന്ന് വിചാരിക്കും. പക്ഷെ ക്യാമറയല്ല, നമ്മുടെ ക്യാമറയ്ക്ക് അതൊക്കെ പിടിക്കാം. പക്ഷെ അവരുടെ ജീവജാല ആവാസ വ്യവസ്ഥയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് ഈ ജീവിയെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. നമ്മുടെ പച്ചില പാമ്പ് നമ്മളെ പറ്റിക്കണ മാതിരി, അതിൽ ഓന്ത് നമ്മളെ പറ്റിക്കണ മാതിരി. ഈ ഓന്തും പച്ചില പാമ്പൊക്കെ വളരെ ചെറിയ ഉദാഹരണം നമ്മുടെ ഇടയിൽ. പക്ഷെ നമ്മുടെ ഈ ലോ ഇത് മൊത്തം കളർ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാന്ന് ആലോചിച്ചാൽ മതി. ഈ ക്രൊമാറ്റിക് പൊളിറ്റിക്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ പറയില്ല, ഓ അവൻ കളറും അവൻ അവൻ്റെ നിറം മാറ്റി എന്ന് നമ്മൾ പറയും. അത് ചതി വഞ്ചന എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ ചില സമയത്ത് ഈ നിറം മാറ്റുന്നത് എന്തിനായിരിക്കും? സർവൈവലിനായിരിക്കും. മനുഷ്യബന്ധങ്ങളെ പഠിക്കാനും ഈ സമുദ്രാന്തര ജീവിതത്തിനെ പഠിക്കുന്നതിലൂടെ പറ്റുമെന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒരാൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു റീസെൻ്റ്ലി. ഞാൻ ആ മേഖലയിൽ സയൻസിൽ ഓറിയൻറ്റേഷൻ ഇല്ലാത്തതുകൊണ്ടും സയൻറ്റിസ്റ്റുകളുമായി ഇതുവരെ ജീവിതത്തിൽ കലാ പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ലാത്ത ആളായതുകൊണ്ടും ഞാനതിൽ അധികം പറയാൻ ശക്തയല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, രണ്ടാമത്തെ ബിനാലെ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന സമയത്ത് സയൻസും കലയും തമ്മിൽ വലിയ സാമ്യം വലിയ ബന്ധങ്ങൾ അതിൽ തമ്മിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ട്
ആ പ്രദർശനം കാണിച്ചിരുന്നു. പക്ഷെ ഒരു വലിയ പ്രോബ്ലം ഉള്ളത് ഈ നമ്മുടെ കലാരംഗം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർട്ട് നയിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മൂലധന ശേഷി മൂലധന വിപണിയാണ്. അപ്പൊ ഈ മൂലധന വിപണിയുടെ ആവശ്യം എന്താ? നമ്മുടെ വിവര വിജ്ഞാന വിനിമയങ്ങളൊക്കെ കൊണ്ട് ഈ സമൂഹം അങ്ങോട്ട് മാറണമെന്നാണോ? മാറണം. ഈ സമൂഹം ഒരു ഉപഭോഗ സമൂഹമായിട്ട് അത് മാറ്റാൻ പറ്റിയ പ്രോജക്റ്റുകളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ സമൂഹം ഒരു ആന്തരികമായി സാംസ്കാരികമായും വികസിക്കുന്ന മാറുന്ന പരസ്പരം മനസ്സിലാക്കുന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ആൾക്കൂട്ടാണ്. പക്ഷെ ഈ ആൾക്കൂട്ടങ്ങൾ തമ്മിൽ ഇപ്പം എനിക്കിഷ്ടമില്ലാത്തൊരു അഭിപ്രായം പറയുന്ന ഒരാളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പോലും ചിന്തിക്കാൻ ഒരു സെക്കൻഡ് നമുക്ക് തരുന്നില്ല. അതിനു മുമ്പ് അയാളെ നമ്മൾ കൊന്നു കഴിഞ്ഞു. എനിക്കിഷ്ടമില്ലാത്ത കാര്യം അയാൾ നുണയെ പറഞ്ഞു. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു വലിയ മതവാദി വന്നാൽ ഞാൻ അയാളോട് എങ്ങനെ സംസാരിക്കും? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എനിക്ക് ഒട്ടും ഞാൻ ഒട്ടും എൻ്റെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കാനൊരു ഭാഷ ഉണ്ടാക്കണം. ആ ഭാഷ ഉണ്ടാക്കുന്ന സമയത്താണ് കല വികസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. അത് സംസാരിക്കാൻ വായുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് പലതരം സെനാരിയോസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം, ഇടപെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ കലയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ബന്ധമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ മൂലധന വിപണികള് സഹായിക്കുന്നത് മറ്റു തരം പ്രോജക്റ്റുകളെയാണ്. അതായത് ഒരു പ്രോജക്റ്റ് ഞാൻ പറയാം, ഒരു വലിയ ടേറ്റ് ഗാലറി, ടേറ്റ് മോഡേൺ ഗാലറിയിൽ ഒരു വലിയ സൂര്യനെ പുനഃസൃഷ്ടിക്കുന്ന വലിയ പണം ചെലവാക്കിയ ഒരു പ്രോജക്റ്റ് കണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ, നഗ്ന നേത്രങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. അത് പണ്ട് കാലത്ത് എൻ്റെ ഒരു ആലോചനയായിരുന്നു. പക്ഷേ എടാ സൂര്യനെയും കാണാം എന്നൊരു വലിയൊരു പ്രോജക്റ്റ്, ഇതാ ഒരു വലിയ മ്യൂസിയം, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, ഓ ഇത് വലിയ കാര്യമൊന്നുമില്ല, സൂര്യനെ പോലെ എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന അത്രയും പവറുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് അവർ ചെയ്തതാണ്. അപ്പം അത്രയും പവറുള്ള ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു ഒരു കലാപദ്ധതി ആവിഷ്കരിക്കാൻ എനിക്ക് തോന്നില്ല, കാരണം എനിക്കറിയാതെ നടക്കില്ല. പക്ഷേ ഈ മൂലധന വിപണിക്ക് യോജിച്ച ഇത്തരം സ്പെക്ടാക്കുലർ ആശയങ്ങൾ കൊടുത്താൽ ഇന്നത്തെ കാലത്ത് സയൻസും കലയും ഒക്കെ യോജിച്ചു നിൽക്കും. പക്ഷെ സയൻസും കലയും യോജിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള മറ്റ് യഥാർത്ഥ സ്ഥലങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിലേക്ക് എങ്ങനെ പുതിയ ആവിഷ്കാരങ്ങൾ കൊണ്ടുവരും? അടുത്ത കാലത്ത് ഞാനൊരു ഇതിനെക്കുറിച്ച് കേട്ടു, അതെൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എനിക്ക് തന്ന ഒരു ലീഡിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഈ ചെടികളിലൊക്കെ ഇലകളിലൊക്കെ വെള്ളം അനങ്ങുന്നതിൻ്റെ സൗണ്ട്. ഇപ്പോൾ ഒരു ഇല എടുത്ത് നോക്കിയാൽ, പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ചിത്രകല മൊത്തം തുടങ്ങിയത് ഒരു ഇലയിൽ നിന്നാണ്. ആ ഒരു ഇല വരയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ 5-6 വയസ്സിലെ പരിശ്രമം. അപ്പോൾ ഞാൻ കുറേ പച്ച കളറൊക്കെ എടുത്ത് പൂശുമ്പോൾ ഇതൊന്നുമല്ല, ഈ പച്ചയല്ല അവിടെ ഉള്ളത്. അപ്പോൾ ആ പച്ച എങ്ങനെ കിട്ടും? അത് ആലോചിച്ച് അന്ന് മേടിച്ചു കൊണ്ടിരുന്ന കളറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂശി പൂശി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പലതരം കളറുകൾ അതിൽ തേച്ച് തേച്ച് മിനുക്കി മിനുക്കി എന്തൊക്കെ ചെയ്തു ഞാൻ. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഇല സത്യത്തിൽ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, വലിയൊരു കലാചരിത്രം ഈ ഇലയെക്കുറിച്ചുള്ള പരമസത്യമാണ് ഈ കലയിലുള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് യൂറോപ്യൻ, നമ്മുടെ അല്ല. പക്ഷേ ഇന്ന് ആലോചിച്ചപ്പോൾ ഈ ഇലയ്ക്കകത്തുള്ള ഭൗതികമായിട്ടുള്ള ആ പ്രസൻസ് ഓഫ് എ ലീഫ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തിൽ വരെ കേൾക്കാം. ഈ വെള്ളത്തിൻ്റെ ശബ്ദത്തിനെ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ അത്രയും അതിശക്തിയുള്ള തീവ്രശക്തിയുള്ള സെൻസേഴ്സ് ഉപയോഗിച്ച് ഈ ഇലയുടെ അകത്തുള്ള ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യാവുന്ന സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് നമ്മുടെ പാവം ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയെ കുറിച്ചുള്ളൊരു സിനിമ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. അതിൽ റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയ പോലെ തന്നെയുള്ള ചിറകൊക്കെ വെച്ചിട്ടുള്ള ഒരു വിമാനത്തിൻ്റെ ഫോമൊക്കെ തന്നെയാണെന്ന് പറയാവുന്ന ഒരു സ്ട്രക്ചറ് നമ്മുടെ ഡാവിഞ്ചി ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഡാവിഞ്ചിക്ക് അറിയാതിരുന്നത് അതിൻ്റെ ഭാരം എങ്ങനെയാണ് ശരിയാക്കുക എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ കുറേ മരങ്ങളും തടിയൊക്കെ കെട്ടിവെച്ച്, പക്ഷെ ഡാവിഞ്ചി നോക്കിയത് പുതിയ വിമാനമല്ലല്ലോ, ഡാവിഞ്ചി ആലോചിച്ചത് പക്ഷിയെ പോലെ പറക്കണം. അപ്പൊ പക്ഷിയായിരുന്നു മോഡല്. പക്ഷെ ഇതേ പക്ഷി തന്നെ നമ്മുടെ വിമാനത്തിന്റെ മോഡല്, അത് ശരി, അതായിരിക്കും ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പക്ഷെ മോഹം ഈ ഒരു ഭാവന എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയ ജ്ഞാനമല്ല, ഇന്ദ്രിയ ജ്ഞാനമാണ്. ഭാവന എന്ന് പറയുന്നത് ഇന്ദ്രിയം ഉപയോഗിച്ച് തന്നെ നമുക്ക് കിട്ടുന്ന കുറേയധികം അറിവുകളാണ്. നമ്മൾ ഉണ്ടാക്കുന്നതും ചിലപ്പോൾ മാറ്റുന്നതും ചിലപ്പോൾ പരിഷ്കരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ഈ അറിവിനെ വളരെ പെട്ടെന്ന് മിത്തോളജിയിൽ കൊണ്ട് കെട്ടുന്ന ഒരു ലോകത്ത്
അറിവിനെ വളരെ പെട്ടെന്ന് നുണകൾ കൊണ്ട് ഇപ്പം ഇപ്പം തന്നെ ശബ്ദം ഉണ്ടാക്കിയ ആ മയിലില്ലേ, ആ മയിലിൻ്റെ ചിത്രവും ഒക്കെ കൂട്ടി അവനവൻ്റെ കൂടെ വെച്ചിട്ട് ഒരു ചിത്രമൊക്കെ എടുത്തിട്ട് മയിലിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് നമ്മുടെ നേതാവിനോട് കൂടി കിട്ടും എന്ന് വിചാരിച്ച ആള് നമ്മളെ നയിക്കുന്നുണ്ട്. ഞാൻ ഈ മയിലിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് അടുത്ത ശാസ്ത്രമാണ് ഓർത്തത്. നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതൽ മയിലുകളില്ലേ, ഇല്ലേ? ഇത്രയും മയില്, ഞാൻ മയിലിനെ സത്യത്തിൽ കണ്ടിട്ടില്ല കുട്ടിക്കാലത്ത്. എന്നെ സംബന്ധിച്ച് മയിൽ ഒരു സൂ ബീങ് ആണ്, കാഴ്ച ബംഗ്ലാവിലെ ജന്തുവാണ്, പക്ഷിയാണ്. പക്ഷീന്ന് മയിലിനെ പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷി പറക്കാത്തതുകൊണ്ട്, ഈ പക്ഷിയുടെ ആശയം മുഴുവൻ പറക്കലായതുകൊണ്ട്. മയിലൊരു സവിശേഷ കാറ്റഗറിയാണ്. പക്ഷേ ഈ മയിലിനെ അനവധിയായിട്ട് ഞാൻ ബറോഡയിൽ പഠിക്കാൻ പോയപ്പോൾ ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് മയിലിനോട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ആ ഡ്രൈ ലാൻഡാണ് രജിസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 10 കൊല്ലത്തിനുള്ളിൽ വലിയ വ്യത്യാസം, 5-6 കൊല്ലത്തിനുള്ളിൽ വന്ന വ്യത്യാസം തന്നെയാണ്. ഇത് പെട്ടെന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് പറഞ്ഞു നിൽക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതേക്കുറിച്ചൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഡ്രൈ ലാൻഡിൽ നിന്ന് വരുന്ന ഈ പക്ഷികൾ, അപ്പം നമ്മുടെ നാട് ഡ്രൈ ആയതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്, അപ്പം നമ്മുടെ കൃഷിയൊക്കെ ഇനി എന്താവും എന്ന് ആലോചിച്ചു. അപ്പോൾ ആ സുഹൃത്തിനോട് പറഞ്ഞത്, അങ്ങനെയില്ല, ഈ ഡ്രൈ ലാൻഡിൽ കൃഷി നടക്കുന്നുണ്ട്, നമ്മുടെ കൃഷിരീതി മാറുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ കൃഷി ഇല്ലാതാവുന്നില്ല. കൃഷി എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മളൊരു ഡ്രൈ ലാൻഡിൽ ജീവിക്കാൻ തയ്യാറെടുക്കേണ്ടി വരും, നമ്മുടെ ശരീരം അതനുസരിച്ച് ഇനി മാറിപ്പോവും, അടുത്ത 4 തലമുറ കഴിയുമ്പോൾ നമ്മുടെ രീതികൾ വേറെയാകും. ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഹിൻ്റാണ്. പക്ഷെ ആ ഹിൻ്റിൻ്റെ കൂടെയാണ് എനിക്ക് ആ പ്രധാനമന്ത്രിക്കൊപ്പം മയിലിരിക്കുന്ന ചിത്രം കണ്ടത്. ഇന്ത്യ മാറുന്ന, ഇന്ത്യയുടെ അകത്തുള്ള ഫേക്ക് ഫോട്ടോഗ്രാഫിക് ഫോട്ടോ പെർഫോമൻസുകൾ വഴി ഇന്ത്യയെ പെട്ടെന്ന് മറ്റൊന്നാക്കി മാറ്റുന്നു, അത് സത്യം, മിഥ്യയെ സത്യമെന്ന രീതിയിൽ കാണിക്കുന്നു, ഒരു പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്നൊക്കെ നമ്മളതിനെ സൈദ്ധാന്തികമാക്കുമെങ്കിലും ഇതെനിക്ക് ഉണ്ടാക്കിയതൊരു ഭയമാണ്. അതെൻ്റെ നാട്ടിൽ കൃഷി സർവൈവ് ചെയ്യുമോ എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഭയമായിരുന്നെങ്കിൽ അതിനെ കുറച്ച് പരിഹരിച്ച് തന്നു ഒരു സുഹൃത്ത്. പക്ഷേ അപ്പോഴും തീരാത്ത ഒരു പോയറ്റിക് പ്രശ്നം എനിക്കവിടെയുണ്ട്. അതിതാണ്, നുണ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്ത് ശാസ്ത്ര ബോധം ഉണ്ടാക്കാൻ പറ്റുക? നുണ കൊണ്ട് മൊത്തം രാഷ്ട്രത്തെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പ്രതിപക്ഷ സംസ്കാരം ശക്തമാക്കുന്നത് എങ്ങനെയാണ്? അത് അതിന് കലയിൽ എന്താണ് വകുപ്പുള്ളത്? ഈ ആലോചന ഒരു പക്ഷേ കലയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ എന്നെ അത് കേരളത്തിൽ നിന്ന് മോചിപ്പിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കും, ഞാൻ നിൽക്കുന്ന മണ്ണിൽ നിന്ന് തന്നെ ചില സമയത്ത് അത് മോചിപ്പിക്കും. കാരണം കലയെന്ന് പറയുന്നത് ലോകമൊട്ടാകെ ഈ പ്രശ്നങ്ങളുള്ള അനവധി മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ആലോചിക്കാൻ അവസരം തരുന്നു. അപ്പം അങ്ങനെ ലോകത്തുള്ള എല്ലാ മലയാളികളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലോകത്തുള്ള പലതരം മനുഷ്യരുടെ കാലാവസ്ഥാ വ്യതിയാനം വഴിയും ഒക്കെ പലതരം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങളെല്ലാം മാറ്റങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യർ, അവർക്ക് എങ്ങനെ മാറാൻ പറ്റും, കുറച്ചുകൂടി നന്നായി മാറാൻ പറ്റും? ഏലിയൻസ് വരുന്നൊക്കെ കുട്ടികളുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പകരം നമ്മുടെ രക്ഷ എന്താണ്? നമ്മളുടെ സംസ്കാരത്തിൽ ശാസ്ത്രബോധം കൊണ്ട് മാത്രമേ നമുക്ക് ഈ അഡാപ്റ്റേഷൻ സാധിക്കുള്ളൂ. അതാണ് അവസാനം ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഈ അഡാപ്റ്റേഷൻ, ആ അഡാപ്റ്റേഷനിൽ നമ്മളെപ്പോലെ കുറേ മനുഷ്യർ ഇവിടെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ, കൂടുതൽ തീക്ഷ്ണമായ അനീതികളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അപകടമാണ്. ഈ അഡാപ്റ്റേഷന് കൂടെ നമുക്ക് കിട്ടുന്നത് ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന് പറഞ്ഞ പോലെ അതിഭയങ്കരമായ ചൂഷണവും ഭരണകൂട ചൂഷണവും ഭരണകൂട വേട്ടയാടലും ഒക്കെ ആണെങ്കിൽ അത് അപകടത്തിൻ്റെ സൂചനയാണ്. അതാണ് ഇവിടെ ഉണ്ടാകുന്ന, ഈ രാജ്യത്തുണ്ടാകുന്ന വലിയ ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടെന്നല്ല, പക്ഷേ ഈ വികസനത്തിൻ്റെ ഉള്ളിൽ മുഴുവനും ചൂഷണമാണ്. അപ്പം ഈ ചൂഷണത്തിൻ്റെ ഉള്ളിൽ ശാസ്ത്രബോധമല്ല വളരുന്നത്, കാരണം മറ്റൊരു പുറത്ത് വിത്തിട്ടിട്ട് നമ്മളെ ഈ ചൂഷണത്തിലേക്ക് രാഷ്ട്രീയമായി സമ്മതിപ്പിക്കാൻ, സമ്മതിദാന അവകാശം കൊടുക്കാൻ, ഇപ്പുറത്തെ മിത്താണ് നമ്മുടെ ജാതി മതമൊക്കെ വെച്ചിട്ടുള്ള മിത്തോളജിക്കൽ ആയിട്ടുള്ളൊരു എൻറ്റിറ്റി നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കി തരുന്നു നുണകളിലൂടെ. എന്നിട്ട് നമ്മുടെ സത്യത്തെ നമുക്ക് കാണാൻ പറ്റാത്ത വിധം നമ്മളെ മറ്റൊരു വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ വികസനത്തിൽ നമ്മുടെ കലയും അറിവും ഒന്നും തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു കൃത്യമായ വിനിമയത്തിനോ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനോ ഒന്നും സാധ്യമല്ലാത്ത വിധത്തിലാകുന്നു.
അപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാരിനെ വിമർശിച്ചത് കൊണ്ട് വെറുതെ വിമർശിച്ചിട്ടൊന്നും കാര്യമുണ്ടാവില്ല, മറിച്ച് നമ്മൾ തന്നെ സംഘടിച്ചുകൊണ്ട് നമ്മുടെ ബോധത്തെ മാറ്റിക്കൊണ്ട് നമ്മൾ സർക്കാരുകളെ തിരുത്തുകയാണ് വേണ്ടത്. അത് സാധിക്കും, ഒരു സർക്കാരിനും ജനങ്ങളെ ഭയമില്ലാതില്ല. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന സർക്കാരുകളോട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ, നമ്മുടെ അഡാപ്റ്റേഷന് വേണ്ട ആവശ്യമായ ഭാഷയിൽ, നമ്മുടെ ഈ മറ്റേ പുഴകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ എഞ്ചിനീയർമാർ ഇവിടെ പണിയെടുക്കുന്നു. അനവധി പുഴ സംരക്ഷണ പ്രസ്ഥാനങ്ങൾ ഈ ബെൽറ്റിലുണ്ട്. ഇന്ദനൂർ ആര്യരെ പോലെയും അനവധി മനുഷ്യന്മാരുണ്ട് അതുപോലെ ഭാരതപ്പുഴ സംരക്ഷിക്കാൻ. അവരുടെ പിന്നിൽ ധാരാളം എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരുടെ ബുദ്ധിയുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും കേവല പ്രവർത്തനമല്ല, അത് സാംസ്കാരിക പ്രവർത്തനം ആവുന്നില്ല നമ്മുടെ നാട്ടിൽ. എനിക്ക് ആരെയും ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ, എൻ്റെ ആലോചന മുഴുവനും ഈ ലോകത്തോടാണ്, ഈ നമ്മളിരിക്കുന്ന സമൂഹത്തോടാണ് എൻ്റെ എല്ലാ പ്രതിബദ്ധതയും. അവിടെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ദിശാബോധത്തിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളെങ്കിലും തിരിച്ചറിയുകയും പരിശുദ്ധ അത് വളരെ സർഗാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഇടയിൽ ഇതുപോലെ ഫെയിൽഡ് പ്രോജക്റ്റായിട്ട് കിടക്കുന്ന പലതും ഉണ്ട്, വനസംരക്ഷണത്തിന്, വികസനത്തിന്, പുഴ സംരക്ഷണം. അയ്യോ, പുഴ വനം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇപ്പൊ റൊമാൻറ്റിക് കാൽപ്പനിക അതറാക്കി മാറ്റും ഈ ലോകം, എനിക്കറിയാം. പക്ഷെ ഞാൻ ഇത്രയും നേരം സംസാരിച്ച ഒരു ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന് എങ്കിലും മനസ്സിലാക്കണം. അനവധി പ്രോജക്റ്റുകൾ നമ്മുടെ എൻവയൺമെന്റിനെ തകർക്കുന്ന പല സാധനങ്ങളെയും നമുക്ക് നമ്മുടെ കെട്ടിട നിർമ്മാണം, നമ്മൾ ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കി പോയാൽ മതിയോ? അടുത്ത പ്രശ്നം ഇപ്പൊ എല്ലാവരും പറഞ്ഞ നമ്മളൊക്കെ വൃദ്ധസമൂഹം ആവാൻ പോവാന്നാണ്. അപ്പൊ നമ്മളൊക്കെ ഇനി അടുത്തത് വൃദ്ധസദനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കാന്നാണ് പറയുന്നത്. അതിന്റെ പിന്നിലുള്ള കാര്യം എന്താ? ഇവിടുന്ന് മനുഷ്യര് അങ്ങനെയൊന്നും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഞാൻ അതും പറയാം. ഇതൊക്കെ ഒരു ഉണ്ടാക്കലാണ്. ഈ നെഗറ്റീവുകളുടെ ഉള്ളില് ഇവിടുത്തെ ചെറുപ്പക്കാരായ മനുഷ്യർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാംസ്കാരികമായ അവരുടെ അറിവോടുകൂടി, അതായത് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഇവിടെ അതിശക്തമായി പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മുഖ്യധാര രാഷ്ട്രീയ നിയമനിർമ്മാണ സ്ഥലങ്ങളിൽ ഒരിടമില്ല. അത് നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അത്തരത്തിലുള്ള നമുക്ക് നഷ്ടമായി പോകുന്ന ഇത്തരം അനവധി നോളജ് പീപ്പിൾ ഉണ്ട്, അവരുടെ അറിവുകളെ എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു ജനകീയമായിട്ടുള്ള ഭരണ നിർവഹണ സ്ഥലങ്ങളിലേക്ക്, ഭരണത്തിലൂടെയാണ് നമ്മൾക്ക് ജനകീയമാക്കാൻ പറ്റുള്ളൂ അതിന്. അപ്പൊ അങ്ങനെ ഒരു പവറിന്റെ ഉള്ളിലേക്ക് കേവലമായ അധികാരമോഹികളെ മാറ്റി നിർത്തിയിട്ട് സാംസ്കാരികമായ തിരിച്ചറിവുകളുള്ള അറിവുകളെ ക്രോഡീകരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് എന്തുകൊണ്ട് പരിശത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല? പറ്റുന്നുണ്ട്, ശരിക്കും നമ്മുടെ ചരിത്രം അതാണ്. പക്ഷെ അത് മുന്നോട്ട് എങ്ങനെ ഇന്റൻസിഫൈ ചെയ്യാം, ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ഒരു മൊമെന്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം ശാസ്ത്രാർത്ഥ പരിശുദ്ധനോടുള്ള, നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് 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 എന്നെ ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. അപ്പോ അതിനോടുള്ള കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ കലയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സത്യത്തിൽ കുറച്ചുകൂടെ അടുക്കും ചിട്ടയിലൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും വളരെ വ്യത്യസ്തമായ ഓറിയന്റേഷൻസ് ഉള്ള മനുഷ്യരായതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ലളിതമായിട്ട് അത് കാര്യങ്ങൾ ഇങ്ങനെ പല പല അനുഭവങ്ങളിലൂടെ പറഞ്ഞത്. വളരെ അക്കാഡമിക്കായിട്ട് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ കേട്ടിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. കേട്ടിരിക്കും, പക്ഷേ അതിന് സമയം വേണം. അത് ചിലപ്പോൾ ലേഖനങ്ങളിലൂടെയൊക്കെ പറയാൻ എനിക്ക് കഴിവുള്ളൂ, അതുകൊണ്ടാണ് ആ വശത്ത് പറയാൻ പറ്റാത്തത്. പക്ഷെ ജീവിതാനുഭവങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളുടെ ഇടയിൽ നമുക്ക് പങ്കുവെക്കേണ്ടത്. പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ച അറിവ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പുസ്തക അനുഭവം 20-ാം നൂറ്റാണ്ടിലെ സാക്ഷര മനുഷ്യന്റെ ആ വലിയ പുസ്തകം പോലെ ഇരിക്കും. അറിവൊക്കെ കുറെ പുസ്തകം മേടിച്ച് വീട്ടിൽ കൂട്ടി വെക്കുകയും ഒരു പുസ്തകം പോലും വായിക്കാതിരിക്കുകയും ചെയ്യുന്ന വായനക്കാരുടെ കാലമാണിത്. വാങ്ങാൻ പൈസയുണ്ട്, പക്ഷെ വായിക്കാൻ നേരില്ല. അപ്പൊ അങ്ങനത്തെ വായനക്കാർ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ മതി, വായനക്കാരെപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ ഇനി അതൊന്നും ഇല്ലാന്ന് ഞാൻ വായനയൊന്നും മരിച്ചിട്ടും ചത്തിട്ടൊന്നുമില്ല. പക്ഷേ മുമ്പത്തേക്കാൾ കൂടുതൽ പുസ്തകം ചെലവാകണമെന്നുള്ള ചോദ്യമല്ല അവർ പറയാറുണ്ട്. അതിന്റെ കാര്യം ഇതാണ്, ഒരു പുസ്തകം വീട്ടിലുണ്ടാവുക അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പെഡിഗ്രി ആയിട്ട് തോന്നുന്ന ഒരു കാലമാണ്. അത് അത് പെഡിഗ്രി മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ഗെസ്റ്റർ മാത്രമല്ല, അതൊരു കൾച്ചറൽ ഗെസ്റ്റർ കൂടി ആവണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വിജ്ഞാനത്തെ പ്രായോഗികമായിട്ട് നമ്മുടെ പ്രയോഗത്തിൽ പെടുത്തി ആലോചിക്കണം. അത് ആലോചിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരികമാവേണ്ടതുണ്ട്. ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നിർത്താം. രാഷ്ട്രീയ പ്രവർത്തനത്തെ
സാംസ്കാരികമായി ഉപയോഗിക്കുകയാണ് നമുക്കിപ്പോൾ വെല്ലുവിളി ഉണ്ടാക്കിയിരിക്കുന്ന ഫാസിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സൂത്രം. ആ സൂത്രത്തെ കുറിച്ച് പറയുന്ന ബെസ്റ്റ് പുസ്തകം പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം. അത് വായിച്ച് എത്രമേൽ ചർച്ച ചെയ്യുന്നു അത്രയും നല്ലത് നമുക്ക്. കാരണം സംസ്കാരത്തെ, സാംസ്കാരിക പ്രവർത്തനങ്ങളെ വെറും ഒരു വഴിപാടുകളി ആയിട്ട് കണ്ടിരുന്ന നമ്മൾ സാംസ്കാരിക പ്രവർത്തനത്തെ അതിനകത്തുള്ള ഗൗരവപ്പെട്ട ആലോചനകൾ സഹിതം, സംസ്കാരം സാഹിത്യം ഒരു ഭാഗത്ത്, ശാസ്ത്രം വേറെ ഭാഗത്തുമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് നമ്മൾ, അതുപോലെ സയൻസും കലയും ഒക്കെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വൈജ്ഞാനികതയുടെ ഒരു വലിയ മണ്ഡലം നമ്മുടെ സംസ്കാരത്തിൽ ആവിഷ്കരിച്ചെടുത്തില്ലെങ്കിൽ കൾച്ചറലി നമുക്കൊരു പൊഴുപ്പിച്ച് സാധ്യമല്ലാതാണ്. നമ്മുടെ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ കേവലാർത്ഥത്തിലുള്ള രാഷ്ട്രീയം വെടിഞ്ഞ് സാംസ്കാരിക അർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് എപ്പോൾ കടക്കുന്നു അപ്പോഴേ ഇന്ത്യയിൽ, കേരളത്തിലെങ്കിലും ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഒരു ഇന്ത്യൻ സെനാരിയെ കുറിച്ചുള്ള പ്രതിപക്ഷം എപ്പോഴാണ് ഇവിടെയും അതിശക്തമായ പ്രതിപക്ഷം വേറെ രീതിയിൽ വരേണ്ടി വരികയെന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ ഭാവി അനുസരിച്ചിരിക്കും. പക്ഷേ എപ്പോഴും ഭരണകൂടത്തെ വിമർശിക്കാവുന്ന അധികാരമുള്ളവരാണ് നമ്മുടെ, അതാണ് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം വെടിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഫാസിസത്തിലേക്ക് പതുക്കെ കൂപ്പുകുത്താനേ പറ്റൂ. ഫാസിസ്റ്റ് റഷ്യൻ ഫാസിസത്തിൽ ഇപ്പോൾ യുദ്ധത്തിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ കളിപ്പാവയായിക്കൊണ്ടിരിക്കുന്ന, രണ്ടും ഉണ്ട് കേട്ടോ, പാവയായിക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ എന്ന് പറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഒരു ഒരു കലാകാരി എഴുതിയ വാർ ജേണൽ ഉണ്ട്. ഫേസ്ബുക്കിൽ നിരന്തരം ആ വാർ ജേണൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർ ജേണൽ യുദ്ധത്തിൽ മരിച്ചവൻ്റെ കുറേ എന്താ പറയുക, ഹോസ്പിറ്റൽ ദൃശ്യങ്ങളോ ഓടുന്ന ദൃശ്യങ്ങളോ ഒന്നുമല്ല. നല്ല തെളിഞ്ഞ സൂര്യനും തെളിഞ്ഞ പൂക്കളും നിഴലുകളും ഒക്കെയാണ് അവർ ദിവസേന പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ മുകളിൽ പറയുന്നുണ്ട് ഇത്ര മിസൈൽ ഇന്ന് ഇന്ന നാട്ടിൽ ഇന്ന സ്ഥലത്ത് വീണു എന്നവർ അതിൽ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ ഇന്ത്യയിലും ജമ്മുകാശ്മീരിലും ഒക്കെ മണിപ്പൂരിലും ഒക്കെ ഇവിടുത്തെ ഭരണകൂടം ചെയ്ത ഒരു സൂത്രമുണ്ട്. ഒന്ന്, വൈദ്യുതി വിച്ഛേദിക്കുക. രണ്ട്, കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കുക. നല്ല മിസൈല് നിങ്ങൾ ഇട്ടോ കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് മിസൈൽ ഇടാം. അതിനുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ മനുഷ്യരെ തോൽപ്പിക്കാൻ, ഇന്ത്യക്കകത്തുള്ള മനുഷ്യരെ തന്നെ തോൽപ്പിക്കാൻ ഇന്ത്യക്കകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിച്ഛേദിച്ചാൽ മതി. അതാണ് അതിൻ്റെ രസം. അതായത് വാർ റിട്ടൺ ആയിട്ടുള്ള സ്ഥലത്ത് യഥാർത്ഥ പ്രശ്നം കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിസിറ്റി ഇല്ലാതിരിക്കുക, -10 ഫ്രോസൺ ആവുന്ന ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്നുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മരിക്കാൻ വിടുന്നതിന് തുല്യല്ലേ അത്, കട്ടിപിടിച്ചു പോകും. അവിടെ അവർക്ക് ആൾട്ടർനേറ്റീവ് മീൻസ് ആയിട്ട് കാണുന്നത് മെഴുകുതിരികളാണ്. ഈ മെഴുകുതിരികളൊക്കെ കത്തിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അവർ പറയുന്നത് ഇതൊരു ലൈറ്റ് മണ്ഡല ആണ്, ഐ എം മേക്കിംഗ് മൈ ലൈഫ് ബ്യൂട്ടിഫുൾ. അപ്പം കലയുടെ വേറൊരു അപരശേഷിയുണ്ട്. ഏറ്റവും പ്രതിഷേധം, ഏറ്റവും വലിയ പ്രതിഷേധം ഏറ്റവും സുന്ദരമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അതായത് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്നുള്ള വലിയ ചോദ്യമാണ് അത്. ഇനി അതൊരു റൊമാൻറ്റിക് ചോദ്യമാകാം. എന്നാൽ അതിൻ്റെ അടുത്ത വേറൊരു സാധനം അവർ എഴുതുന്നുണ്ട്, ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ കറണ്ട് പോയി, പവർ ഫെയിലിയർ. പവർ ഫെയിലിയർ വന്നാൽ നമ്മളൊക്കെ ഒരുവിധം അത്യാവശ്യം വെൽ പ്രൊവൈഡഡ് ആയിരിക്കുന്ന മനുഷ്യരായതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇടയിലാണ് ഒരു രാത്രി ഒരു ഷോപ്പിംഗ് മാളിൽ കറണ്ട് പോയി എന്ന് വെച്ചാൽ നമ്മൾ കൂവി ആർക്കും ബഹളാവും, അങ്ങോട്ട് ഇങ്ങനെ ഇടിയാവും, പ്രശ്നങ്ങളാവും. അത് 24 hours വൈദ്യുതി തരുന്നതായത് ഭാഗ്യം ഈ മോൾസ്. പക്ഷെ ഇവരുടെ നാട്ടിൽ, ഈ ഉക്രൈനിൽ കറണ്ട് പോകുന്ന നേരത്തുണ്ടായ ഒരു ബിഹേവിയർ പാറ്റേൺ അവർ പറയുന്നുണ്ട്. എവ്രിബഡി സെൽഫ് ഓർഗനൈസ്ഡ്, അവനവൻ തന്നെ ബഹളം ഉണ്ടാക്കാതെ എന്തായാലും വലിയ യുദ്ധത്തിലാണ് കിടക്കുന്നത്. അവർക്കിനി അധികം താങ്ങാൻ പറ്റില്ല, കയോസ് കാരി ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് സംഭവിച്ചു? സെൽഫ് ഓർഗനൈസിങ് ഉണ്ടായി. ഈ സെൽഫ് ഓർഗനൈസിങ്ങിൻ്റെ പാഠം നമ്മൾ അധികം താമസിയാതെ വശത്താക്കേണ്ടി വരും. അൾട്ടർനേറ്റീവ് മീൻസ് ഫോർ കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിസിറ്റിയും നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. അൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ഡെവലപ്മെൻ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ശാസ്ത്രാർത്ഥ പരിഷത്തിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മനുഷ്യരെ സഹായിക്കേണ്ടത്, അഥവാ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രതിജ്ഞയാണ് എടുക്കേണ്ടതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്.